ചേട്ടി എന്താ കുഞ്ഞെ? കാപ്പി വേഗം. ഇവിടെ താമസമൊന്നുമില്ല. വെരി ഗുഡ്. അമ്മച്ചി ഇവിടെ. അമ്മച്ചി, അമ്മച്ചി കാപ്പി കുടിച്ചിട്ട് പോ സാംകുട്ടി, അമ്മച്ചിക്ക് ഇച്ചിരി ജോലിയുണ്ട്. അത് പറ്റില്ല, അമ്മച്ചി കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട. അമ്മച്ചി ദേ അച്ചപ്പം, ഗംഭീരമായിരിക്കുന്നു, ഒരെണ്ണം തിന്നു നോക്കിയേ. കുഞ്ഞു കളിക്കാതിരാ മോനെ, വേഗം ഓഫീസിലേക്ക് പോകാൻ നോക്ക് സാംകുട്ടി. ഞാൻ പോയാ പിന്നെ അമ്മച്ചി ഒന്നും കഴിക്കില്ല, അതെനിക്കറിയാം. അതെ അതെ, ഇങ്ങനെ പ്രതിയ ഞാൻ വല്ലതും കഴിക്കുന്നത്. അമ്മച്ചി അമ്മച്ചി ഞാനല്ലേ അമ്മച്ചി തരുന്നത്, ഇച്ചിരി കഴിക്കാം. അമ്മച്ചി വേണ്ട, അമ്മച്ചി ഇച്ചിരി കഴിക്കും. അമ്മച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി ഇച്ചിരി അമ്മച്ചി ഇതൂടെ ഇതൂടെ കഴിക്കാം. സോഫി മോള് കണ്ടോ ഈ എഞ്ചിനീയർ സാറിന്റെ കുഞ്ഞുകളി, വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ മോളെ. പറഞ്ഞാലെന്താ, പണക്കാരെന്ന് ചോദിച്ചു മൂക്കുന്നുള്ളിൽ പക്ഷിച്ചളയോ? തുടങ്ങി സാമച്ചായ നോക്കൂ, ഈ കണക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ടോ? എന്താ മോനെ അങ്ങനെ നോക്കുന്നത്, കണ്ടിട്ടില്ലാത്തവരെ പോലെ. ഈ കാതി കിടക്കുന്ന മുരശുണ്ടല്ലോ അമ്മച്ചി, വല്ല പുരാവസ്തു ഗവേഷകന്മാർക്കും കൊടുക്കണം, നല്ല വില കിട്ടും. ഇക്കാലത്ത് ഇത് ആരെങ്കിലും ഇട്ടുകൊണ്ട് നടക്കും അമ്മച്ചി. അതിന്റെ മാനക്കേട് ഞാൻ സഹിച്ചു. പാവപ്പെട്ട അമ്മച്ചി പെഴച്ചോട്ട് സാമച്ചായ. ഓ പാവങ്ങളോട് എന്തൊരു കരുണയാണ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലേ ഇവര്. ആ അത്ര കരുണയുള്ളവരാണെങ്കിലേ നിങ്ങളുടെ 500 പറ നിലവും 50 ഏക്കർ പറമ്പും സാധുക്കൾക്ക് വീതിച്ചു കൊടുത്താട്ടെ. സാമച്ചായന്റെ ശമ്പളം അതുപോലെ വീതിക്കാമോ? ഓ ഞാൻ റെഡി, സമ്മതിച്ചു. അമ്മച്ചി സാക്ഷി. ആ പിന്നെ അമ്മച്ചി ഒരു കാര്യം, അമ്മച്ചിയുടെ മുരശ് മാത്രം മറ്റാർക്കും കൊടുത്തേക്കരുത്, വേണമെങ്കിൽ നമ്മുടെ മുളമൂട്ടിലെ സോഫി മാമന് കൊടുക്കാം. ഇത് അങ്ങനെയൊന്നും ആർക്കും കൊടുക്കാനുള്ളതല്ല മോനെ, നീ കെട്ടിച്ചോണ്ട് വരുന്ന പെണ്ണിന് കൊടുക്കാനുള്ളതാ. വെരി ഗുഡ്, വെരി ഗുഡ്, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടെ അമ്മച്ചി. അങ്ങനെയാണെങ്കിലും അത് സോഫി മോക്ക് കിട്ടിക്കൂടുന്നുണ്ടോ? കേൾച്ചിട്ട് എന്തറിഞ്ഞായി പറയുന്നത്? വല്ല IAS കാരനും കെട്ടാനുള്ള പെണ്ണ്, അല്ലെങ്കിൽ എനിക്ക് പണക്കാര് പെമ്പിളർ ഇഷ്ടമേ ഇല്ല, മഹാ അഹങ്കാരികളാ. ഒന്ന് കെട്ടിക്കൊള്ളേ എന്ന് പറഞ്ഞ ആരും അങ്ങോട്ട് വരുന്നില്ല. ഇത്രയും പ്രായമായിട്ടും കുഞ്ഞുകളി മാറിയിട്ടില്ല. ദാ മോനെ ഷർട്ട്. അമ്മച്ചി ചെരുപ്പ് എവിടെ? ദാ കിടക്കുന്നു മോനെ. ഓർമ്മയില്ലാതെ ഓരോന്ന് അങ്ങും ഇങ്ങും ഇടും. എന്നിട്ട് അമ്മച്ചി ചെരുപ്പ് എവിടെ, അമ്മച്ചി കൊടയെവിടെ, അമ്മച്ചി വടി എവിടെ. നീ കൊണ്ട് ഞാൻ തോറ്റു, ചെറുപ്പ മാതിരിയേ ഉള്ള പതിവാ. അമ്മച്ചി ഇന്ന് എന്തൊക്കെയാ വാങ്ങിക്കാനുള്ളത്? ഓ വെളുപ്പിൻ വാങ്ങണം, മരുന്ന് വാങ്ങണം, പിന്നെന്താ? ഒന്നും വേണ്ട, ഓഫീസിന് പോവാൻ സമയമായി, നീ വേഗം പോടാ. അമ്മച്ചി സോഫി പിണങ്ങിയാണോ അമ്മച്ചി പോയത്? അല്ല പിന്നെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ അവള് പിണങ്ങാതിരിക്കും. ഓ പിണങ്ങട്ടെ, ആർക്കാ ഛേദം? അവന്റെ വിചാരം, അവൻ എപ്പോഴും കുഞ്ഞാണെന്ന. കണക്ക് പറഞ്ഞിരുന്നേ, എന്താ ഓടിപ്പോന്നത്? നോക്കാത്ത രാജാവിനെ തൊഴുന്നില്ല, കണക്കിന് തോറ്റോട്ടെ. ആഹാ, കണക്കിന് മാത്രമല്ല സയൻസിനും ഇംഗ്ലീഷിനും ഒക്കെ തോപ്പിക്കും. പ്രൊഫസർക്ക് കൈക്കൂലി കൊടുത്ത് തോപ്പിക്കും. അത് ശരി, ഇന്നത്തെ കോട്ട കൂടെ ഞാൻ പോയേക്കാം. ഇല്ലേ കൈ കാണട്ടെ. മറ്റേ കൈ രണ്ടേയും കാണട്ടെ. കള്ളി, നിന്നേക്കാൾ 4 ചോണം കൂടുതൽ ഉണ്ടവനല്ലേ സാമച്ചായൻ. നിനക്കിന്ന് കാളേജില്ലേ? സമരം. പിന്നെ നിനായി സയൻസും കണക്കൊക്കെ പഠിക്കുന്നത്? പോയി അരി വയ്ക്കാൻ പഠിക്ക. വെച്ച് കള്ളി. Thank you.
Irrigation purpose and a diversion canal and a detailed estimate on that Jordan. I know. Ida Katum plan Kurachi Same will you lose, sir? Yes, other one you straight away start the work. Clark Rajapana is a little. I'll have a thilan. Engel, what do you call? Ah, Mary will you? Say, sir. Tom Thomas and Tenda, Jolly LP, executive engineer and a Prathegam Branitan. Sir. Clark Mary. Sir. He is immensely pleased with your work. Thank you, sir. Mary. Kurachi Dawasathek Jay Sam Thomasin on Sahayakana. He is on a special duty. Sherry, sir. Ennal idhu enna jolly thodangi kollu. Okay? Sherry, sir.
ബിസ്ക്കറ്റ് മരുന്ന് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മതി മതി, അതെല്ലാം അവിടെ വെച്ചിട്ട് നീ കാപ്പി കുടിക്കാൻ വാ. ഹലോ മിസ് സോഫി മാമൻ, ഹൗ ഡു യു ഡു? താമസിച്ചായ കളി പറയാനൊന്നും നേരമില്ല, കോളേജ് നാളെ തുറക്കുന്നു. ഇപ്പോഴെങ്കിലും കണക്കൊന്ന് പറഞ്ഞു തരാമോ? ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. ആ ശരി, 16 14 എത്ര? 16 14 അത് വേണ്ട, മനക്കണക്കായിട്ട് പറയണം. അതാണ് കൂടെ സമച്ചയ. എന്നാ ഒരു കാര്യം ചെയ്യ്, പോയി ഒരു 5 പിടി പുസ്തകം വാങ്ങിച്ച് 1 മുതൽ 16 വരെയുള്ള പട്ടിയെ കാണാതെ പഠിച്ചിട്ട് വാ പോ. പ്ലീസ്, ബാക്കി കണക്കൊക്കെ പിന്നെ പഠിക്കാൻ പോ. പ്ലീസ് പോ കുഞ്ഞു പോ. ശരി ശരി, ഗോവിന്ദ പിള്ള പോയിക്കോ. ആ ജോലി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് പോരണമെന്ന് പറയണം. കാലത്തെ ശരിക്ക് കാപ്പി പോലും കുടിക്കാതെ പോയതാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ എന്തോ? ഓ ഗോവിന്ദ പിള്ള ഇങ്ങോട്ട്. സംശയം വന്നോ? ഇല്ലല്ലോ മോളെ, ഇരുട്ടിയേ വരൂ. എന്താ വിശേഷം? എനിക്ക് എനിക്ക് കണക്കൊന്നും അറിഞ്ഞുകൂടാ. അമ്മച്ചി തമച്ചായനോട് പറയുമ്പോ കളിയാക്കുന്നു. ആഹാ, അവൻ അത്ര വലിയ അന്തസ്സാണെങ്കിൽ എന്റെ പൊന്നു മോള്. വേറെ ആരും ട്യൂഷൻ പഠിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല അമ്മച്ചി. ശരി, സാമോൻ വരട്ടെ, അവനോട് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി ഞാൻ രാവിലെ വരാം. സോഫി മോൾ ഇവിടെ ഓടി ഓടി വരുന്നതൊന്നും അവിടെ ഒച്ചമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. പള്ളി പോയേച്ചും വരുന്ന വഴിക്ക് അവരെന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു വിലക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ടാണ് അവളിങ്ങോട്ട് വരുന്നത്. അതല്ല പിന്നെ, അവളിങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. എന്റെ അമ്മയെ കണ്ടിട്ടില്ലാത്ത അവൾക്ക് കൊച്ചുനാൾ മുതൽക്കേ ഞാനാണ് അമ്മ. അതൊക്കെ ചിന്നക്കുട്ടി പറയാതെ എനിക്കറിയില്ലേ. അതെല്ലാം പോട്ടെ, സാംകുട്ടിയെ കാണാതെ ഇതുപോലൊരു വിഷമവും ഇല്ല. ഒരു ദിവസവും അവൻ ഇങ്ങനെ താമസിച്ചിട്ടില്ല. ഇനിയുള്ളത് ടാബ്ലറ്റഡ് ഫോമാണ്, അത് നാളെ മതി. 7 മണിയായി, ഇരുട്ടിയാൽ മേരിക്ക് പോകാൻ വിഷമാവില്ലേ? എന്റെ ബുദ്ധിമുട്ട് കാര്യമാക്കേണ്ട, സാറ് പറഞ്ഞാൽ നേരം വിളിക്കുന്നവരെ ഞാനിരിക്കാം. നാനോ, ഇന്ന് ഇത്രയും മതി. ബൈ ദ ബൈ, എവിടെയാ മേരിയുടെ വീട്? സാറിന് പോകേണ്ട വഴിക്ക് തന്നെയാണ്, ചെമ്പാറമുക്കിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചി, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മച്ചി എന്നെ വളർത്തിയത്. അപ്പച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ജോലിക്കൊന്നും വരേണ്ടവളല്ല സാറേ. എന്നെ MBBS അയച്ച് ഒരു ഡോക്ടർ ആക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പച്ചൻ. നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ നടന്നാൽ പിന്നെ നാം ദൈവത്തെ ഓർക്കുമോ? ഞാനും മേരിയെ പോലെ കഷ്ടപ്പെട്ട് വളർന്നതാണ്. അതെനിക്കറിയാം സാർ, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് സാറിനോടൊരു പിണക്കമുണ്ട്. സാറി ഓഫീസിൽ വന്ന് ഇത്രയും കാലമായി, എന്നോട് ഇതുവരെ ഉരിയാടിയിട്ടില്ലല്ലോ. ഞാൻ കാര്യമില്ലാതെ മറ്റാരോടെങ്കിലും ഉരിയാടുന്നത് മേരി കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളോട്? ഇല്ല. എങ്കിൽ മേരിയോട് ഉരിയാടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമല്ലത്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. വന്നിട്ടില്ലേ?
എളുപ്പം വീട്ടിൽ ചെല്ലണമെന്ന് അമ്മച്ചി പറഞ്ഞേച്ചേ. എന്താണെന്ന് ചോദിച്ചാട്ടെ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് താൻ ഉത്തരം പറയരുതെന്ന്. ആഫീസ് കൂട്ടി കൊണ്ട് പോയിക്കോളൂ. മേരി ഇതുവരെ പോയില്ലേ? എവിടെയായിരുന്നു? കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞു വന്നപ്പോഴേക്കും ബസ് പോയി. ഇനി അതുവരെ നടന്നു പോകാനോ? കയറിക്കൊള്ളു, കയറിക്കൊള്ളു, ഇങ്ങോട്ട് കയറിക്കൊള്ളു. താങ്ക് യു ഫോർ ദ ലിഫ്റ്റ്. നോ മെൻഷൻ പ്ലീസ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, പാവപ്പെട്ട വീടാണെങ്കിലും. രാത്രിയായില്ലേ, ഇനി ഒരിക്കലാകാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. അമ്മച്ചി, എന്നാ മോളെ ഇത്രയും താമസിച്ചത്? സ്പെഷ്യൽ ഡ്യൂട്ടി സാം തോമസ് സാറിന്റെ കൂടെ. അതെന്താണ് ആടി സ്പെഷ്യൽ ഡ്യൂട്ടി? ഞാനും സാം തോമസ് സാറും കൂടെ മാത്രം ചെയ്തിരിക്കേണ്ട ജോലി. ഇന്നത്തെ പോലെ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത്. എങ്ങാണ്ടോ കിടന്ന ഒരു അച്ചി അഞ്ചാറ് പിള്ളേരും കൂടെ ഈ തിണ്ണേ കയറി കുത്തി ഇരുന്നില്ലയോ? ചൂലെടുത്ത് അടിക്കേണ്ടതായിരുന്നു ആ അസത്തിന്. അത് ആ ശ്രീകണ്ഠൻ നായർ സാറിന്റെ തുണകേടാ. ഏതായാലും മേലാൽ ഇങ്ങനെ ഒന്നും ഉണ്ടാകരുത്. അതുപോലെ ഉണ്ടാകാൻ സാം തോമസ് സാർ കല്യാണം കഴിച്ചതല്ല അമ്മച്ചി? അല്ലയോ. അല്ല, അമ്മയ്ക്ക് ഒരു മോന. ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന് സാറങ്ങ് സങ്കടപ്പെട്ടു. അന്നേരം ഞാൻ അങ്ങ് കരഞ്ഞു പോയി. എന്റെ കർത്താവേ. പിന്നെ സാറിന്റെ സ്കൂട്ടറെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് വിട്ടത്. എന്നാ കൊണ്ടത്തേരാടി ഇരിക്കേ സ്കൂട്ടർ? വല്ലോരും കണ്ടാ പോകണം കേടല്ലിയോടി മോളെ. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല, എന്റെ ഇഷ്ടമാണ്. പാപ്പത്തിനറിഞ്ഞാലോടി അയാളിന് ജയിലിൽ ഇറങ്ങി വന്നിട്ട് വേണ്ടായോ അറിയാൻ? എത്ര കേസുണ്ടെന്ന് അറിയാമോ? കൊലപാതകം ഉൾപ്പെടെ ജീവപര്യന്തം കിട്ടിക്കാണും. ഒന്നോർത്താലേ വലിയ നെറുകേടാ നമ്മള് കാണിച്ചത്. എന്നതാ? അവൻ ബോംബെ ജീവൻ പണയം വെച്ചേ. കള്ളക്കച്ചവടവും കള്ളക്കടത്തും ഒക്കെ നടത്തി നമ്മളെ ഏൽപ്പിച്ച പണവും കൊണ്ട് രായിക്ക് രാമാനം നമ്മൾ കടന്നു കളഞ്ഞ വല്ലയോ. പിന്നെ അങ്ങേരെ പോലീസ് പിടിച്ചപ്പോ നമ്മൾ പിടികൊടുക്കണമായിരുന്നു. ജീവൻ പണയം വെച്ചത് അങ്ങേര് മാത്രമാണോ? പിന്നെ ഞാനോ പണമുണ്ടാക്കിയതൊക്കെ എന്റെ മിടുക്കുണ്ടാ. അതും നേരെ നീ പേര് മാറി വേഷം മാറിയൊക്കെ എത്ര നടന്നതാ. ആണിന്റെ വേഷവും കിട്ടി ജുഹു ബീച്ച് എത്ര രാത്രി ഞാൻ ഉറക്കളിച്ചിരുന്നിട്ടുണ്ടമ്മ. എന്തായാലും അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയാ. മഹാഭാവി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ആ അത് തന്നെ അല്ലല്ലോടി മോളെ കുഴപ്പം. നീ അവനെ കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തിരുന്നതല്ലേ. എനിക്കിപ്പ സൗകര്യമില്ല. നീയെങ്കിലും എനിക്ക് മാനമായിട്ടൊന്ന് ജീവിക്കണം. അയാളുടെ കൂടെ താമസിച്ചാ തല പോകുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരൻ നോക്കിയിടുന്നു. പാവ സമുച്ചയൻ, ഇതുപോലൊരു പുലിവാലി പിടിക്കാനില്ല. ഒരു കൊല്ലം ചെയ്താലും തീരാത്ത ജോലി. ജോലി എന്ന് പറഞ്ഞാ പിന്നെ അവന് മറ്റൊരു ചിന്തയില്ല. രണ്ടു ദിവസമായിട്ട് ആള് സ്വപ്നം കണ്ടോണ്ടാ നടക്കുന്നത്. വലിയ മിടുക്കന്മാർക്ക് ഇങ്ങനെ തന്നെ വരണമെന്നും പറഞ്ഞ് ഞാൻ ഇന്ന് കളിയാക്കി. എന്നിട്ടോ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല. മോള് വീട്ടിൽ പോയിക്കോ, ഒച്ചമ്മ അന്വേഷിക്കും. അന്വേഷിക്കാൻ ഇപ്പൊ ഒന്നും കാര്യമില്ല. എനിക്കെപ്പോഴും അമ്മച്ചിയുടെ അടുത്തിരിക്കാനാ ഇഷ്ടം. സോഫി മോൾ അടുത്തിരിക്കുന്നത് എനിക്കും ഇഷ്ടം തന്നെയാ. പക്ഷേ നമ്മുടെ ഇഷ്ടമാണോ? ദൈവഷ്ടല്ലേ നടക്കൂ. ആ മോളെ, മോളെ എപ്പോഴും ഇവിടെ വരുന്നത് നിന്റെ കൊച്ചമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ട. അവര് പപ്പായോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന എനിക്കറിയാം, പക്ഷേ പപ്പ ഒന്നും വിശ്വസിക്കുകയില്ല. കാലത്തിനും പ്രായത്തിനും അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം മോളെ.
എന്തായാലും എന്റെ മനസ്സ് മാറില്ല അമ്മച്ചി, ഞാൻ എന്നും അമ്മച്ചിയുടെ മോളായിരിക്കും. സോഫി മോളെ, ഇതാ വിളിക്കുന്നു, പപ്പ വന്നെന്ന് അതോന്ന്. നേരോ, ഞാൻ പോട്ടെ അമ്മച്ചി, പപ്പ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണും. ഏലി, എന്തോ എന്റെ മനസ്സിൽ അത്യാഗ്രഹം എത്ര വിചാരിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. എന്താ ചിന്റെ കുട്ടി? സാമം സോഫിയുമായിട്ടുള്ള ബന്ധം എന്റെ നോട്ടത്തിൽ അത് നടക്കാൻ എളുപ്പമല്ല. എനിക്കറിയാം, എന്നാലും മനസ്സ് സമ്മതിക്കണ്ടേ? ദൈവഹിതം പോലെ നടക്കും. എഴുതിയോ? കൺസിഡറിംഗ് ദി അർജൻസി ഓഫ് ദ വർക്ക്, വർക്കാർ അയച്ചേക്കൂ. അയ്യോ വേണ്ട സാറേ, കൊട്ടേഷൻ വിളിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ എൻക്വയറി ആയി അന്വേഷണമായി. ഓഹോ, ദാറ്റ് ഈസ് കറക്റ്റ്, യു ആർ വെരി സ്മാർട്ട്. സാറ് തന്നെ ചൂടിത്തരാമോ? അത്രേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയണം സ്വാമി. കഴിയണമാ? എടുക്കടാ. ഞാൻ മേരിക്കുട്ടി സാറിന് ചായ മേടിക്കാൻ പോവാ. എന്നാ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരം പാതി രാത്രിയായില്ല, രായൊന്നും പകലൊന്നും ഇല്ലാതെ ജോലി ചെയ്ത് കോലം തിരിഞ്ഞു. എന്താ മോളെ നേരത്തെ പോണത്? കഴിഞ്ഞു സാം തോമസ് സാറ് വർക്കിലേക്ക് പോകാൻ ഇപ്പൊ ഇതിലേ വരും. എനിക്ക് കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞ അമ്മച്ചി. നേരോ കർത്താവേ, കുഞ്ഞ് ആദ്യം വരുവാണല്ലോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? കാപ്പി കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അറിഞ്ഞു വേണ്ട അമ്മച്ചി, സാറ് കാപ്പ് കുടിക്കാനൊന്നും നിൽക്കത്തില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് കയറാമെന്ന് സമ്മതിച്ചതല്ലേ. ശരിക്കുള്ള സ്നേഹമാണോ മോളെ? പിന്നല്ലാതെ എന്റെ ഭർത്താവേ. ഇന്ദ്രുവടി, നീ തന്നെ തുണയ്ക്കണേ. എനിക്ക് പിന്നെ ആ പാപ്പച്ചന്റെ കാര്യം ഓർക്കുമ്പോഴാ പേര്. അമ്മച്ചി ചുമ്മാരി, ഇനിയിപ്പോ അയാൾ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാൻ വന്നാൽ തന്നെ സാം തോമസ് സാറ് നോക്കുള്ളൂ. സാറ് വിചാരിച്ച അയാൾ അപ്പൊ ജയിലിലായിരിക്കാം. സാറ് വന്നു അമ്മച്ചി. ടാറ്റ. Thank you.
നോക്കൂ, നിന്റെ ഈ കടക്കണ്ണിലെ മായാജാലം, നിന്റെ പുഞ്ചിരിയിലെ ലഹരി, ഇതിന് ഞാൻ അടിമയായിരിക്കുന്നു. നീയല്ലാതെ നിന്നെ കുറിച്ചുള്ള ഓർമ്മയല്ലാതെ ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്നുമില്ല. സത്യം ചെയ്യട്ടെ, സത്യം സത്യം സത്യം. സത്യമാണെങ്കിൽ എന്റെ ഭാഗ്യം. ഭാഗ്യം എന്റേതാണ് മോമനെ. അത് മാത്രം പറയരുത്. അങ്ങയുടെ അടുത്തിരിക്കാൻ, അങ്ങയെ ആരാധിക്കാൻ ഈ പാവപ്പെട്ടവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്റെ ആത്മാവിനെ തടവിലാക്കാനുള്ള നിന്റെ യോഗ്യത. ഒന്നിച്ചിരിക്കൂ. കൊച്ചു കള്ളി, ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ, ഇരുന്നൂറ് പൊന്നര എണ്ണങ്ങൾ, കുളിരുമനിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ, ഇരുന്നൂറ് പൊന്നര എണ്ണങ്ങൾ, കുളിരുമനിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ. വിരിയും വികാരത്തിൻ പൂവുകൾ കണ്ടു, അവയിലെ മണ്ണിൻ്റെ മുത്തുകൾ കണ്ടു. വിരിയും വികാരത്തിൻ പൂവുകൾ കണ്ടു, അവയിലെ മണ്ണിൻ്റെ മുത്തുകൾ കണ്ടു. മിഴിമുന കൊണ്ടു മോഹിച്ചു നിന്നു, മറുകുള്ള കവിള തൊരുമ തന്നു. മിഴിമുന കൊണ്ടു മോഹിച്ചു നിന്നു, മറുകുള്ള കവിളത്തൊരുമ തന്നു. നിന്റെ മറുകുള്ള കവിളത്തൊരുമ തന്നു. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ, ഇരുന്നൂറ് പൊന്നര എണ്ണങ്ങൾ, കുളിരുമനിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ. വിരിയാത്തൊരായിരം മൊട്ടുകൾ കണ്ടു, അവയിൽ തുളുമ്പുന്ന തേൻകൂടു കണ്ടു. വിരിയാത്തൊരായിരം മൊട്ടുകൾ കണ്ടു, അവയിൽ തുളുമ്പുന്ന തേൻകൂടു കണ്ടു. വിരൽനഖം കൊണ്ടു കോരിത്തരിച്ചു, ചിറകുള്ള സ്വപ്നങ്ങൾ വാരിയിട്ടു. വിരൽനഖം കൊണ്ടു കോരിത്തരിച്ചു, ചിറകുള്ള സ്വപ്നങ്ങൾ വാരിയിട്ടു. ഉള്ളിൽ ചിറകുള്ള സ്വപ്നങ്ങൾ വാരിയിട്ടു. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ, ഇരുന്നൂറ് പൊന്നര എണ്ണങ്ങൾ, കുളിരുമനിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ. പാപ്പ ചായനോ എനിക്കെന്നെ
നീ പേടിച്ചു പോയോ? എന്റെ പാപ്പച്ചായ, ഞാൻ ഇതുപോലൊന്നും പേടിക്കാനില്ല കേട്ടോ. ആരാ മോടെ പാപ്പച്ചായ? നീ എപ്പ വന്നു കുഞ്ഞു? അകത്തോ, ഇവിടെ തന്നെയാണ് നിന്നാല്. വരൂ പാപ്പച്ചായ. പാപ്പച്ചാൻ എഴുത്തേക്കാൻ ഞാൻ എവിടെയെല്ലാം അഡ്രസ് ഇരിക്കുന്നു. അതെ അതെ, ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവള് കുഞ്ഞിന്റെ കാര്യം പറയും. അതിനിപ്പോ എന്താ, ഞാൻ എനിക്ക് വന്നില്ലേ, ഇനി നമുക്ക് ഒരുമിച്ച് താമസിച്ചൂടെ? സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇനി ഞാൻ നിങ്ങളോട് തന്നെ അത് തീരുമാനിച്ചു. നമുക്ക് ഉടനെ സ്ഥലം വിടാം. ഇത്തവണ ബോംബെക്കല്ല, കൽക്കട്ടായി. ബോംബെയിലായാൽ പോലീസ് വേട്ട നായ്ക്കളെ പോലെ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. പക്ഷേ കുഞ്ഞേ, അല്ല കുഞ്ഞു പറയുന്നത് പോലെ ജോലി കളയണോ പാപ്പച്ചായ? ജോലിയോ, എന്തൊന്ന് ജോലി ആടി വേണ്ടേ? ജോലിക്ക് പോയാൽ നിനക്ക് എന്ത് കിട്ടും? 200, 300. ഇനി 300 സ്ഥാനത്ത് 3000 ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് വേണേ? മാണ്ടി, പിന്നെ ഞാൻ പോട്ടെ. അയ്യോ, ഇപ്പഴോ? ഈ രാത്രിയിലോ? ഇനി ഊണ് കഴിച്ചിട്ട് പോകാം. ഓ, എനിക്കങ്ങ് പോണം, ഞാൻ പോയിട്ട് വരാം. ആ നാട്ടം പിടിച്ചവൻ പിന്നെ വന്നല്ലോ. എന്ത് വന്നാലും ഞാൻ പോകത്തില്ല മച്ചി, അത് തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മച്ചി, ഞാൻ തേക്കാം. അമ്മച്ചി വേണ്ട മോളെ, ഞാൻ തേക്കാം. എന്നേക്കാൾ ശക്തി ഉണ്ടോ അമ്മച്ചിക്ക്? അല്ലെങ്കിൽ ഈ ഫാഷൻ ഡ്രസ്സുകളൊക്കെ തേക്കാൻ അമ്മച്ചിക്ക് അറിയില്ലല്ലോ. താങ്ക് യു. ഇപ്പോൾ ചില ജൂനിയർ എഞ്ചിനീയർമാരുണ്ട്, ഈ രാജ്യം ഭരിക്കുന്നത് അവരാണെന്നാ വിചാരം. വീട്ടിൽ വരാൻ നേരമില്ല, വേണ്ടപ്പെട്ടവരെ കാണാൻ നേരമില്ല, ജോലി ജോലി ജോലി. ജോലി ചെയ്യാതിരുന്നാൽ ശമ്പളം കിട്ടുമോ മോളെ? എന്താ വിളിച്ചത്? മോളോ? പിന്നെ സോഫിമോളെ, സോഫിമോളെ എന്നല്ലേ എല്ലാരും വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുന്നത് ഇവിടുത്തെ അമ്മച്ചി, പിന്നെ എന്റെ പപ്പ. മറ്റാർക്കും അങ്ങനെ വിളിക്കാൻ അവകാശമില്ല. ആ ശരി, കുഞ്ഞനിയത്തി എന്ന് വിളിക്കാം പോരെ. സോഫി എന്ന് വിളിച്ചുകൂടെ? അല്ലെങ്കിൽ കൊച്ചിലെ വിളിച്ചിരുന്ന പോലെ പെണ്ണേന്ന് വിളിച്ചുകൂടെ? ഇപ്പൊ എവിടുന്ന് വന്നി കുഞ്ഞനിയത്തി? ആ ശരി ശരി, ഐ എം സോറി സോഫി. ഏടിച്ചെടുത്തി എവിടെ? അവൾക്ക് നല്ല സുഖമില്ല മോനെ, പോരാഞ്ഞിട്ട് ഇസു ആയില്ലേ. അതുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെടണം, വേറെ ആരെങ്കിലും നിർത്തണം. ഓ, പിന്നെ രണ്ടു മൂന്നും വേലക്കാരെ നിർത്താൻ തക്ക വരുമാനം നമുക്കുണ്ടോ? എങ്കിൽ മറ്റു വല്ല വഴിയും നോക്കണം. മറ്റു വഴി? നീ കല്യാണം കഴിക്കണം. അത് ഞാൻ എത്ര നാൾ തൊട്ട് പറയുന്നു മോനെ. ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു, എന്താ? നമ്മുടെ സമ്മതം മാത്രം മതിയോ മോനെ? നിന്റെ ആഗ്രഹം എന്താണെന്ന് അമ്മച്ചിക്കറിയാം, അവളുടെ ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷേ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായോ? വലിയ ഉദ്യോഗസ്ഥന്റെ മകൾ, കണക്കില്ലാ സ്വത്തിന്റെ ഉടമസ്ഥർ, നമുക്ക് എന്തുണ്ട് മോനെ? അവളുടെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ. അമ്മച്ചി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? സോഫിയുടെ കാര്യമാണോ? അങ്ങനെ ഒരു സങ്കല്പം പോലും എന്റെ മനസ്സിലില്ല. കുഞ്ഞുന്നാൾ മുതൽ കളിച്ചു വളർന്നതുകൊണ്ട് വിവാഹം കഴിക്കണമെന്നുണ്ട്. മാത്രമല്ല, വലിയവരുമായുള്ള ബന്ധം എനിക്കിഷ്ടമല്ല. അമ്മച്ചി, ഈ ഫോട്ടോ ഒന്ന് നോക്കി. ഇതാരാ മോനെ? അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല പെണ്ണാണല്ലേ അമ്മച്ചി? നല്ല പെണ്ണിനെയും ചീത്ത പെണ്ണിനെയും ഫോട്ടോ കണ്ടല്ല തിരിച്ചറിയുന്നത്. ആരാണെന്ന് പറ? എന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലാർക്കാണ്. എവിടെയാ വീട്? ചെമ്പാറമുക്കിൽ. നിനക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ, അമ്മച്ചി പോലെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു അമ്മയുടെ മകളാണ്. ഈ ബന്ധം അവർക്കൊരു താങ്ങായിരിക്കും അമ്മച്ചി.
ആലോചിക്കാം. ഞാൻ പോകുന്നു അമ്മച്ചി. അമ്മച്ചിക്ക് എന്താ വാങ്ങാനുള്ളത്? എനിക്കൊന്നും വേണ്ട. ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നുണ്ട്. വെളിയിൽ പറയാൻ കൊള്ളാം. എന്താണെന്ന് ചോദി. ആ നേര് മേലുദ്യോഗസ്ഥനല്ലയോ? സാം തോമസ് സാർ വരുന്നതിന് മുമ്പ് വർക്കലക്കാരൻ ഒരു ശ്രീകണ്ഠൻ നായരായിരുന്നു. ജയി ആറ് മക്കളുടെ തന്ത. അങ്ങേരെ ഇവൾ ചൂണ്ടയെ കൊളുത്തി വലിച്ചതാ. പിന്നെ പാപ്പച്ചൻ എന്നൊരുത്തൻ ബോംബെയിൽ നിന്ന് ജോലിയും കളഞ്ഞേച്ച് വന്ന് കാല് എണ്ണയും മരുന്നും തടവി നടപ്പാ. എവള് കുറച്ചു കാലം ബോംബെയിൽ ഒരു കമ്പനി എങ്ങാണ്ട് ജോലി നോക്കിയതാ. പിന്നെ ഓ ഞാൻ ഈ കാര്യമെല്ലാം ഇവിടെ പറഞ്ഞെന്ന് സാറ് അറിയില്ല. ഇതൊന്നും ചിലപ്പോ നേരായിരിക്കില്ല. ഇതിന്റെ കുട്ടി നമ്മുടെ വട്ടപ്പറമ്പിലെ കറിയാച്ചന്റെ മോളെ കെട്ടിയിരിക്കുന്നത് ചെമ്പാറമുക്കിലല്ലയോ? അവിടം വരെ ചെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാലോ? സാംകുട്ടി നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമില്ലേ? മേരിക്കുട്ടിയുടെ കാര്യം? അതെ, അത് നമുക്ക് വേണ്ട. എന്താ മച്ചി? നമുക്ക് ചേരുന്ന ബന്ധമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അവർ പാവപ്പെട്ടവരാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. കഷ്ടപ്പാടിന്റെ കാര്യമിരിക്കട്ടെ, ഒരു കൂലി വേലക്കാരി ആയാലും നിനക്ക് ഇഷ്ടപ്പെട്ടവളാണെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്നവളാണെങ്കിൽ എനിക്കത് മതി. പക്ഷേ എന്താണ് അമ്മച്ചി? ചെമ്പാറ മുക്കിലെ മാർത്തായുടെ മോളെ നമുക്ക് വേണ്ട. അമ്മച്ചി മുഴുവനും പറയട്ടെ, നീയും അവളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇന്നത് നിർത്തണം. അമ്മച്ചി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവളോട് പലർക്കും വിരോധമുണ്ട് അമ്മച്ചി. ഉണ്ടായിരിക്കാം, അതിന് നമുക്കെന്ത്? ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞോളൂ. അതിന് കാരണം വേണ്ടേ അമ്മച്ചി? എനിക്ക് ഇഷ്ടപ്പെട്ടവളാണെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവളാണെങ്കിൽ വിരോധമില്ലെന്ന് ഇതിനു മുമ്പ് അമ്മച്ചി പറഞ്ഞിട്ടില്ലേ? ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവളെ സ്നേഹിക്കുന്നു. രണ്ടും നിന്റെ തോന്നലാണ് മോനെ, ചെറുപ്പത്തിന്റെ അവിവേകം കൊണ്ടുള്ള തോന്നൽ, അവളുടെ രൂപം കണ്ട് ഭ്രമിച്ചത് കൊണ്ടുള്ള തോന്നൽ. ഞാനൊന്നും ആലോചിക്കാതെയല്ല മോനെ പറയുന്നത്. ഇന്നലെ ഞാൻ അവളുടെ നാട്ടിൽ പോയി അവൾക്ക് വേണ്ടപ്പെട്ടവരോട് തന്നെ അവളെ കുറിച്ച് അന്വേഷിച്ചാണ് വന്നത്. നീ കൂടുതലൊന്നും അറിയണ്ട, ചോദിക്കുകയും വേണ്ട. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. എനിക്കവരെ അറിയാം, അത് മതി. പാവപ്പെട്ടവരുടെ വീട്ടിൽ കണ്ടാൽ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. എല്ലാം അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന അപവാദങ്ങൾ. ഞാനും അപവാദം പറയാനോ മോനെ? അത്രക്കാർ പറയുന്ന കേട്ട് അമ്മച്ചിയും പറയുന്നു. ഏതായാലും എനിക്ക് ഈ ബന്ധം മതി, ഞാൻ വാക്കുകൊടുത്തുപോയി. അതെ അമ്മച്ചി, എന്റെ ആഗ്രഹത്തിന് അമ്മച്ചി എതിരി നിൽക്കയില്ലെന്ന് വിശ്വസിച്ച് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. സാംകുട്ടി, സ്വബോധത്തോടു കൂടി തന്നെയാണോ നീ സംസാരിക്കുന്നത്? ഞാൻ അറിയാതെ എന്നോട് ആലോചിക്കാതെ അവൾക്ക് വാക്കു കൊടുത്തോ? അപ്പോൾ എന്റെ വാക്കിന് ഒരു വിലയുമില്ലേ? ഞാൻ നിന്റെ ആരുമല്ലേ? നാടൊട്ടുക്ക പേര് കേൾപ്പിച്ച ഒരു അഴിഞ്ഞാട്ടക്കാരിയെ കെട്ടിക്കൊള്ളാമെന്ന് വാക്കു കൊടുത്തെന്ന് നിനക്ക് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ മോനെ. അമ്മച്ചി പറയുന്നത് അനുസരിച്ച് സാംകുട്ടി. നിങ്ങൾ ഒന്നും ചോദിച്ചില്ല, പോണോ അപ്പുറത്ത്. അമ്മച്ചി കാര്യമറിയാതെ ആളുടെ ചീത്ത പറയുന്നു. കാര്യം എനിക്കറിഞ്ഞൂടാ, നിനക്കറിയാം അല്ലേ? ശരി, അമ്മച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്കും. പക്ഷെ ഒന്ന്, അവളെയല്ലാതെ മറ്റൊരുത്തിയെ ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കില്ല. അതെന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആജീവനാന്തം ഞാൻ അവിവാഹിതനായി തന്നെ കഴിഞ്ഞു. സന്തോഷമായില്ലേ? ശമ്പളം കിട്ടുന്നത് അതുപോലെ അമ്മച്ചി കൊണ്ടൊന്ന് ഏൽപ്പിക്കാം. പണം മതിയല്ലോ അമ്മച്ചിക്ക്. Thank you.
പിന്നമ്മേ എന്താ ചിന്നമ്മേ വല്ലാതിരിക്കുന്നത് സുഖമില്ലേ ഒന്നുമില്ല ഒരു ചെറിയ ജലദോഷം സാൻകുട്ടി ആഫീസിൽ പോയോ പോയി എന്ന് വന്നു ഇന്നലെ രാത്രി സോഫിമോട് ഇവിടെ വരുമ്പോ വർത്തമാനങ്ങളെല്ലാം പറയാറുണ്ട് ചിന്നമ്മയുടെ കാര്യങ്ങൾ എന്നോടും ഒന്ന് പറയുന്നതും അവള് തന്നെയാണ് കുഞ്ഞുനാളിലേ മുതലുള്ള സ്നേഹം കൊണ്ടാ മോൾ ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത് അത് അത് റേച്ചിലമ്മയ്ക്കും മറ്റും അത്ര ഇഷ്ടമില്ലെന്ന് കേട്ടു എനിക്ക് അവളെ പറഞ്ഞു വിലക്കാൻ ഒക്കുമോ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പരാതിപ്പെടാൻ വന്നാണെന്ന് വിചാരിച്ചോ പറഞ്ഞേ ഉള്ളൂ എന്നാ സോഫിമോള് എന്നും ചിന്നമ്മയോടെ കൂടെ തന്നെ താമസിക്കാൻ ഏർപ്പാട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിക്കാനാണ് ഞാൻ വന്നത് എന്താ ചിന്നമ്മയുടെ അഭിപ്രായം എന്താ ഞാൻ എന്താ പറയാനാണ് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ എങ്കിൽ നമുക്കിത് ഉടനെ നടത്താം പിന്നെ ഇന്നലെ ഈ കാര്യം ഞാൻ നമ്മുടെ മതിപ്പുറമ്പി അവരച്ഛനോട് പറഞ്ഞപ്പോ ഇഷ്ടം പറഞ്ഞു എല്ലാം കൊള്ളാം കൊച്ചിന് അവന്റെ അപ്പന്റെ സ്വഭാവം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാ മതിയെന്ന് അയാൾ തമാശ പറഞ്ഞതാ എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു എന്നറിയാമോ അത്തരം സ്വഭാവങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്നത് നിയന്ത്രണമില്ലാതെ വളർത്തുന്നത് കൊണ്ടാണ് സാൻകുട്ടിയെ ചിന്നമ്മ എങ്ങനെ വളർത്തിയെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അല്ല ചിന്നമ്മ ഈ വീട്ടിൽ വന്ന കാലം മുതലുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ എന്തെല്ലാം കണ്ടു എന്തെല്ലാം അനുഭവിച്ചു അല്ലേ ചിന്നമ്മ ചിന്നമ്മ കരയുകയാണോ അതെ അതെ പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കരുതായിരുന്നു ഞാൻ ഇറങ്ങട്ടെ ചിന്നമ്മേ സാൻകുട്ടി വന്നാൽ എന്നെ ഒന്ന് കാണാൻ പറയണം ഞാൻ ഇറങ്ങട്ടെ ഏതായാലും എനിക്ക് ഈ ബന്ധം മതി ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു കൊച്ചന് അപ്പന്റെ സ്വഭാവം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാ മതി എന്തെല്ലാം
ഇക്കരെ ഇക്കരെ നീന്തിയോ എത്ര തവണ മോടെ പ്രായത്തില് അഞ്ച് തവണ അക്കരെ ഇക്കരെ നീന്തിയിട്ടുണ്ട് ഞാൻ പിന്നെ എങ്ങനെ ചൊവ്വാകും പെണ്ണ് പറ അപ്പൻ അടുക്ക വിളിച്ചിട്ട് പുന്നാരിക്കുക കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് അവരാരെങ്കിലും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ആറ്റി കിടന്ന് മറിയുന്ന കണ്ടാലേ എന്നെ കുറ്റം പറയാ ഇങ്ങടെ ഒരു പുന്നാര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആറ് വെട്ടി കുടിച്ചു വരാൻ നേരമായി പോയിട്ട് ഓ തേമി ഞാൻ കുടിക്കാൻ പോയിട്ട് അത്രയേറെ നേരമായോ അപ്പച്ച മോളെ ആരെയെങ്കിലും പത്ത് പള്ളു പറയാതെ നിന്റെ അമ്മച്ചിക്ക് ഉറക്കം വരുമൂടി ചെറുപ്പത്തിലേ പഠിച്ചത് അങ്ങനെ എന്താ കാര്യമെന്നറിയാമോ വിദ്യാഭ്യാസമില്ല പറഞ്ഞു കൊടുത്താൽ ചെവിയിലോട്ട് കേറത്തില്ല ചേമ്പരയിലെ വെള്ളം എന്റെ മോള് ഏറെ പഠിച്ചിട്ടില്ലെങ്കിലും അപ്പച്ചൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് വിവേകവും വിനയവും ഒരിക്കലും കൈവെടിയരുത് ശലോമോൻ എഴുതിയിട്ടുള്ളത് മോള് വായിച്ചിട്ടില്ലയോ ആ വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിലെ പൊന്മൂക്കൂത്തി പോലെയാകുന്നു പോകുന്ന വീട്ടില് റാണിയായിരിക്കണം എന്റെ മോള് എനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല കൊച്ചു വർത്താനം ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ വന്നാട്ടെ വന്നാട്ടെ അല്ല ഉണ്ണി എവിടെ വെച്ചിട്ടു ഞാൻ കടവി വരുമ്പം ഇവ അവിടെ നിൽക്കുന്നു അതുകൊണ്ട് തെങ്ങുംപാലത്തിൽ കൂടെ പേടി കൂടാതെ കേറി പോന്നു ആ അതുള്ളതാ ഞങ്ങളുടെ നാട്ടിൽ വരുന്നവര് അല്പം സർക്കസൊക്കെ പഠിച്ചിരിക്കണം ഇടാ കാല് കഴുകാൻ വെള്ളം എടുത്തുകൂടെ അച്ചാമ്മേ ഇടി അച്ചാമ്മോ എന്തോ ഇടി ഇങ്ങോട്ട് വാ ഇതാരാ വന്ന് നിൽക്കുന്നത് നോക്ക് എന്നെ മനസ്സിലായോ അത് കൊള്ളാം കല്യാണം ഉറപ്പിക്കാൻ ഞാനും ഉണ്ടായിരുന്നു എനിക്കറിയാം ഉപ്പാപ്പനാണെങ്കിലും അവൻ എന്റെ മകനെ പോലെയാ അവന്റെ അപ്പൻ കൊച്ചു നാളെ മരിച്ചു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ഫിലിപ്പോച്ച എന്റെ കുഞ്ഞിന് ഏഴ് കല്യാണാലോചനകൾ വന്നതാ അവസാനം ഇത് ഉറപ്പിക്കാനാ യഹോവ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ഓ പണവും ഭർത്താവും ഒന്നും വേണ്ടെന്നേ എന്റെ കുഞ്ഞ് സന്തോഷമായിരിക്കണം അത് മാത്രം മതി എനിക്ക് ഒരു ദോഷവും വരില്ല മാതച്ച താനറിയാതൊരു പുൽക്കൊടി പോലും മുളയ്ക്കുന്നില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതെ അതെ പിന്നെ കല്യാണത്തിന് മെത്രാച്ചിനെ ക്ഷണിക്കാൻ വേണ്ടി വന്ന വഴിയാണ് അദ്ദേഹം വരെ അവൻ സമ്മതിച്ചു എന്നാ വിവരം കൂടി ഇവിടെ ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചു കേറി നന്നായി എല്ലാം ദൈവാനുഗ്രഹം മോളെ മോളെ ചിന്നക്കുട്ടി ഉപ്പാപ്പനെ കുറിച്ച് കാപ്പി നീ കൊണ്ടുവന്നോ ഉപ്പാപ്പൻ നിന്റെയാ ജഗടല്ല അതെ അതെ ഇനി അവിടെ വഴി അവകാശം ഞങ്ങൾക്കാ ഉണ്ണിച്ചായ പോയി വരട്ടെ അമ്മച്ചി പോയി വരട്ടെ പോയിട്ട് വാ തോമാച്ച എന്റെ കുഞ്ഞിന് ഞാൻ ഏൽപ്പിച്ചു തരികയാണ് ഉപദേശം തരാൻ നിശേഷിച്ചെനിക്കൊന്നുമില്ല ആ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം മാത്രം ഒരു കാലത്തും നീ അവളെ ദുഃഖിപ്പിക്കരുത് ദുഃഖമറിയാത്ത വീട്ടിലാണ് അവളെ ഞാൻ അയച്ചിരിക്കുന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് മരിക്കണം
പൊന്മാനെ പൊന്നമ്പലമേട്ടിലെ പൊന്മാനെ എനിക്കുമെൻ സഖിക്കും കുളിച്ചു താമസിക്കാൻ ഒരു മുളം കൂടിൽ കെട്ടിത്തരുമോ കൂടെ വരുമോ പൊന്മാനെ പൊന്നമ്പലമേട്ടിലെ പൊന്മാനെ എനിക്കുമെൻ സഖിക്കും കുളിച്ചു താമസിക്കാൻ ഒരു മുളം കൂടിൽ കെട്ടിത്തരുമോ കൂടെ വരുമോ പൊന്മാനെ ആറന്മുളയാറ്റിലെ വള്ളം കളി കാണുവാൻ പോകുമ്പോൾ ഇവളെ ഞാൻ കണ്ടുമുട്ടി ആറന്മുളയാറ്റിലെ വള്ളം കളി കാണുവാൻ പോകുമ്പോൾ ഇവളെ ഞാൻ കണ്ടുമുട്ടി ചിറകുള്ള തോണിയിൽ മണിയമ്പു തോണിയിൽ നിരണത്ത് പള്ളിയിൽ പോയി നിന്ന് കെട്ടി ഇവളെ ഞാൻ നിരണത്ത് പള്ളിയിൽ പോയി നിന്ന് കെട്ടി പൊന്മാനെ പൊന്നമ്പലമേട്ടിലെ പൊന്മാനെ എനിക്കും എൻ സഖിക്കും കുളിച്ചു താമസിക്കാൻ ഒരു മുളം കൂടിൽ കെട്ടി തരുമോ കൂടെ വരുമോ പൊന്മാനെ വളകിലുങ്ങി തളകിലുങ്ങി വളവരയ്ക്കുള്ളിൽ ചിരികിലുങ്ങി വളകിലുങ്ങി തളകിലുങ്ങി വളവരയ്ക്കുള്ളിൽ ചിരികിലുങ്ങി കരം കവർന്നു ഞാൻ കരൾ കവർന്നു കവിളിൽ പൂത്ത പൂ കവർന്നു മോഹങ്ങളിൽ മുങ്ങുമി സ്നേഹത്തിൻ മുൻപിൽ ഞാൻ ചോദിച്ചതൊക്കെയും കാഴ്ചവച്ചു മോഹങ്ങളിൽ മുങ്ങുമി സ്നേഹത്തിൻ മുൻപിൽ ഞാൻ ചോദിച്ചതൊക്കെയും കാഴ്ചവച്ചു മതിയെന്ന് തോന്നൂല കൊതിയുള്ളിൽ തീരൂല മധുവിധു കാലമല്ലോ മരിക്കുവോളം ഞങ്ങൾക്ക് മധുവിധു കാലമല്ലോ മരിക്കുവോളം പൊന്മാരേ പൊന്നമ്പലമേട്ടിലെ പൊന്മാനെ എനിക്കുമെൻ സഖിക്കും കുളിച്ചു താമസിക്കാൻ ഒരു മുളം കൂടിൽ കെട്ടിത്തരുമോ കൂടെ വരുമോ പൊന്മാനെ വലതുകാലിൽ വെച്ച് കയറുമോ മോക്ക് ഇവരെയൊക്കെ മനസ്സിലായ ിനെ കണ്ടു കാണുമല്ലോ ഇത് ചാണ്ടിക്കുഞ്ഞ് കൊച്ചു പാപ്പൻ ഇത് താറാമ തെക്കല്ലെ മാമസിന്റെ ഭാര്യ ഏലി എവിടെ ഏലി കുടിക്കുമുണ്ട്
ഇതാണ് കേലി. ഏഴ് വയസ്സുള്ളപ്പോൾ അവൾ എന്റെ കൂടെ വന്നതാ. വേലക്കാരിയെ പോലെയല്ല, സ്വന്തം മകളെ പോലെയാണ് ഞാൻ വളർത്തിയത്. ഞാനില്ലെങ്കിലും നീ അവളെ നോക്കിക്കൊള്ളു. കാര്യങ്ങളൊക്കെ പറയാനല്ലേ ഇനി സമയം കിടക്കുന്നത്. അകത്തോട് ചെല്ലേ. കൊച്ചിക്കള്ളി എന്തൊരു കാഴ്ചയിത് പൊന്നേശു കഴുതമേലെ കയറി കൂടാതെ രാജ ഈ രാജൻ വരുന്നതു കണ്ടുടനെ സത്യന്തഹ ഇന്ന് കൂടാതെ രാജ ഈ രാജൻ കുണ്ടുകളും കൊണ്ട് അനേകർ വഴിയിൽ വീരിച്ചിടുന്ന കുണ്ടുകളും കൊണ്ട് അനേകർ വഴിയിൽ വീരിച്ചിടുന്ന എവിടെങ്കിലും പോയി മാർഗങ്ങൾ കഴിച്ചാൽ ഗുരുവായ ശിഷ്യന്മാരെന്ന് പറഞ്ഞ എനിക്ക് കൂടാതെ രാജ ഈ രാജൻ വരുന്നതു കണ്ടുടന് തെത്തിന്തഹ മുണ്ടുകളും കൊണ്ട് അനേകർ വഴിയിൽ വീരിച്ചിടുന്ന് തെത്തിന്തഹ എടാ നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ കുരുവിളാശനെ പറ്റി ചോദിച്ചൊക്കെ പറന്ന് കളിച്ചിട്ടുണ്ട് നിന്റെയൊക്കെ ദുർനടപ്പ് കൊണ്ടാണ് കെപ്പും കടയിലോ ആയിപ്പോയത് അല്ലാണ്ട് പഠിപ്പിക്കണ ആശാനെ ആശാനെ ഞങ്ങൾക്ക് തെപ്പും കടയില്ല എന്ന് പറഞ്ഞിട്ട് ആശാനം ഒരു കളിയാണ് കളിച്ചപ്പോ നാല് കാലം പറിച്ചു ഇതേ കൊടുക്കും വെള്ളം വെള്ളം എന്നെടുത്ത് കല്യാണിയുടെ കൾഷാപ്പി കൊണ്ടുപോകണം അമ്മച്ചി എന്താ മോനെ ഞാൻ തൈപ്പറൊന്നും പോട്ടെ തേങ്ങ അടിക്കണ്ടേ തേങ്ങ അടിക്കാൻ ഞാൻ ആളിനെ അയച്ചു നീ ഇപ്പൊ പോവണ്ട കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി വല്ലവനെയും കൊണ്ട് തേങ്ങ അടിയിച്ച ഒന്നിന് ബാധയേ കിട്ടത്തുള്ളൂ കിട്ടുന്നത് മതി പാപ്പിന്റെ അവിടെ വിരുന്ന് ചോർന്ന് ചെല്ലാമെന്ന് പറഞ്ഞത് ഇന്നല്ലേ ഓ ഞാനത് മറന്നുപോയി നിനക്കതൊന്നും ഓർമ്മയില്ല വേഗം പോകാൻ ഒരുങ്ങ് കൃഷിക്കാരിയൊക്കെ നടന്നോളൂ നീ ഇപ്പൊ അതൊന്നും നോക്കണ്ട ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് മുമ്പിലാണ് കടവ് ആ അതാണ് ചിന്നമ്മയ്ക്ക് ആദ്യം നിന്ന് അത്ര പരിചയം ഞാൻ പോട്ടെ ചിന്നമ്മ നീ എന്താ മോളെ ഇത്ര താമസിച്ചത് പോയി വിളക്ക് കത്തിച്ച് വേദപുസ്തകം വായിക്കും ഇനി കുളിക്കാൻ പോയാൽ ഇങ്ങനെ താമസിക്കരുത് കേട്ടോ ചീട്ടിപ്പോയെന്ന് കരുതി അമ്മച്ചിക്ക് എന്താ ഇത്ര പേടി അത് ഞാൻ കൊച്ചു കുട്ടിയെ വല്ല വന്നു ഞങ്ങള് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ ചിന്നമ്മ ചിന്നമ്മയും പൊന്നമ്മയൊന്നും ആരും പിടിച്ചോണ്ട് പോകത്തില്ല കൃഷിക്കാരായ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാവും
ഇതേവരെ കണ്ടില്ലല്ല അമ്മച്ചി പാതി രാത്രിയായല്ലോ അവൻ ഇപ്പോഴി വരും മോളെ ഇന്നലെയും മിന്നാനും ഇതുപോലായിരുന്നു ഓരോ ജോലികൾ കാണും മോളെ ആ നീ പോയി വല്ലതും കഴിച്ചു കിടന്നുറങ്ങിക്കോ അവൻ ഇപ്പോൾ ഇനി വരും വേണ്ട അമ്മച്ചി വരട്ടെ मेला पादरात्रि वे आरुम का आरुम पटनी उपड़े चाली विशेष मूत पक्षे कल्याण षापे कल कूवल कल्याण निणको नी ए विक्रमादित्य पेशापड़े अलत തല നരച്ച് പേനാച്ചനെ ഞാൻ ഇവനെ കൊണ്ടൊന്ന് തല നോക്കിയിരുന്നു സമയമുള്ളപ്പം ഞാൻ മേലേ വന്ന് പേൻ നോക്കിത്തരാം എന്റെ പെമ്മളെ തത്തയും പിന്നെ ഒരു പേരിന്റെ കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല ആ അതിനെ വേറെ ആളെ നോക്കിക്കോ കല്യാണെ കിട്ടിയില്ല ആ പിന്നെ ഇവിടെ ഒന്ന് കൊച്ചു വർത്താനം പറയാനുള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ പല മാന്യന്മാരും വരുന്ന കള്ളിട്ടപ്പ ഒന്ന് തല ഒഴിവാക്കി തന്നെ
നീ കിടന്ന് തുള്ളിച്ചാടുന്നു. ഞാൻ എന്നോരും പറഞ്ഞോ കല്യാണി. ഹസാനെ, ഇത് പഴയ കാലമല്ല, എല്ലാത്തിനും വിഷം വെച്ച കാലാണ്. പോരെ, അനിഷ്ട സംഭവം ഒന്നും ഉണ്ടാക്കണ്ട. രണ്ട് പാത്രം കള്ളിനായി, ഇനി കൂട്ടാനോ? കൂട്ടാന് കുറയ്ക്കാൻ എന്റെ കൈ ഇത്ര ഉള്ളു. എപ്പോഴെപ്പോഴും കുടിക്കണമെങ്കിൽ സമ്പാദിച്ചോണ്ട് വരണം. എന്നാലും എന്റെ മറിയക്കുട്ടി, നീ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത പോലെ ഭർത്താവിനെ പറയാതെ. കളി ഉള്ളപ്പോ ഞാൻ നിന്റെ കയ്യിൽ എന്നെ കൊണ്ട് വന്നിട്ടുള്ളത്. അതെ അതെ, കുറെ തരും, പലർത്തും കുടിച്ച് കുത്തി മറിഞ്ഞു നടക്കും. പിന്നെ ബാക്കിയുള്ള വെള്ളം എടുത്തോണ്ട് വരാൻ. ആ, നീ അത് പറയണോടി. എനിക്കൊരു ആഞ്ചർക്കം ഇല്ലാത്തോണ്ടല്ലയോ? അല്ലെങ്കിൽ വയ്യാതെ വരുന്ന കാലത്ത് അവൾ എനിക്ക് അന്വേഷിച്ച് തരത്തില്ലായിരുന്നു. ഓഹോ, ഞാൻ പെണ്ണായി പോയിട്ട് വലിയ കുഴപ്പമാണ്. വയ്യാതെ വന്ന് പത്ത് ദിവസം കിടക്കുമ്പോ അറിയാം. തോമാച്ചാൻ ദേഹം കാരണം വാങ്ങിച്ചു വെച്ചേക്കാൻ തന്ന രൂപയാ. അതിനി ഇല്ല. എന്തുവാ അപ്പനും മോളോട് ഒരു വഴക്ക്? അല്ല, ഒരു ചാന്തി കുഞ്ഞു. ഞാൻ പറയായിരുന്നു, മനസ്സ് തണുക്കിച്ചേ വെള്ളം കുടിച്ചിട്ട് കാലം കുറെ ആയെന്നെന്താണോ മനസ്സൊന്ന് തണുപ്പിക്കാം പോലെ. ചാണ്ടിക്കുഞ്ഞിനെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് ഭാവി തണുത്തു. ഈ കരയില് ചാണ്ടിക്കുഞ്ഞിനെ പോലെ ഞങ്ങളോട് ആന്തരികമായ സ്നേഹമുള്ള ആരുമില്ല. ഉണ്ടോടി മോളെ? ഉണ്ടോ? ചാണ്ടിച്ചായനിപ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു. എല്ലാ കാര്യങ്ങളും ചാണ്ടിച്ചാൻ അറിയാമേ. ഞാനിപ്പോ ആരോരും ഇല്ലാത്തവളായി. നീ വിഷമിക്കാതിരി പെണ്ണെ. ഈ തൈപ്പറമ്പ് ഞാൻ നിന്റെ പേർക്ക് എഴുതിച്ചു തരും. അത് പോരായോ? തരും. എന്തോ ചാണ്ടിക്കുഞ്ഞു തരും. താൻ പോയിട്ട് ഒരു കുട്ടി ചാരായ കൊണ്ട് മേടിച്ചു കൊണ്ട, അല്ലെങ്കിൽ വേണ്ട, രണ്ടു കുപ്പി മേടിച്ചു. എന്റെ കർത്താവേ, ഞാൻ വിഷമം ദാഹിച്ചു വിരിക്കുന്നത് കണ്ട് നീ മനസ്സലഞ്ഞ് ചാണ്ടിക്കുഞ്ഞിനെ എന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഒന്ന് വേഗം പോയേച്ചു. നീ വിഷമിക്കാതിരി എന്റെ മറിയക്കുട്ടി. ഈ തൈപ്പറമ്പ് ഞാൻ നിന്റെ പേർക്ക് എഴുതിട്ട് തരും. നാട്ടു നടപ്പും നമ്മുടെ സമുദായത്തിന്റെ കീഴ്വഴക്കവും അനുസരിച്ച് മാനവും മര്യാദയായിട്ടാണ് എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. അല്ലാതെ പെണ്ണ് പെരുത്ത് പോയത് കൊണ്ട് കെട്ടി ചയച്ച ഒന്നുമല്ല. അങ്ങനെയാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പറഞ്ഞ കാര്യമല്ല, ചെയ്ത കാര്യമാണ്. അച്ഛൻ അവളെ പുനപ്പിച്ച മന്ത്രം കൂടി പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പല്ലേ കിട്ടിയതെന്ന് പറയുന്ന മഹാഭാമി അവളെ തല്ലി എല്ലൊടിച്ചത്. അങ്ങനെയൊക്കെ വന്നുപോയി മാത്തച്ഛൻ, നേരെ വരാതെ നോക്കണം. വന്നുപോയി പോലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തല്ലി പൊടിച്ചിട്ട് വന്നുപോയി പോലും. ഏതോ തന്റെ മകൾക്കാണ് ഈ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ താൻ ന്യായം പറയുമോ? സഹിക്കാതെ തന്നെ വന്നുപോയത് തിരിച്ചെടുക്കാൻ പോ. വന്നുപോയതല്ലടോ, വരുത്തിയത. നിങ്ങളുടെ ചെറുക്കന്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ എന്റെ മോളെ കുരുതി കൊടുത്തു. അയ്യോ ചേട്ടാ, ഇയാള് കാര്യം പറഞ്ഞു തീർക്കാനല്ല, തഴുതല പറയാനാണല്ലോ വന്നിരിക്കുന്നത്. പറയേണ്ടതല്ലോ, പ്രവർത്തിക്കേണ്ടതാ. മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ കൊലപാതകം നടന്നേനെ. അങ്ങനെ പേടിപ്പിക്കുകയും മറ്റും വേണ്ട. പറഞ്ഞു വന്നാൽ ആചാര്യയുടെ കുറ്റവും കാണും, തടിയുടെ വളവും കാണും. ഉള്ളൊരു കാര്യം പറയുന്നു. ഇരുന്നോട്ടോ, ഇരുന്ന. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഈ തെക്കേനെ മാമച്ചം വരും. മാമച്ചം വന്നാട്ടെ, ഇരുന്നാട്ടെ. ചിങ്ങമ്മേർ അപ്പച്ചനാണല്ലേ? അതെ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. തോമാസിനെന്തിയെ? അവൻ രാവിലെ ഇവിടെ നിറഞ്ഞതാണ്. വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയും ബഹളവും വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. തോമാച്ചനെ ഇനി ചെറുപ്പം മുതലേ അറിയാം. ആള് ശുദ്ധന. ഇപ്പൊ തന്നെ ചെയ്തുപോയ പ്രവൃത്തി തെറ്റിപ്പോയി എന്നുള്ള കുറ്റബോധം അയാൾക്കും. മാമച്ചനെപ്പോ? എന്നോടെന്തിനായി ഗോലിയോക്ക് ചോദിക്കുന്നത്? ഞാൻ വിരുന്നുകാരനാണോ? തന്റെ അമ്മയൊക്കെ വന്നിരിക്കുന്നതില്ലേ? ആ നോക്കിയപ്പോ കണ്ടു. എന്താ ഇവിടേക്ക് ആള് കൂടിയിരിക്കുന്നത്? വലിയ കല്യാണ ആലോചന ഒക്കെ നടക്കുകയാണോ? അല്ല, കല്യാണം കഴിഞ്ഞുള്ള കാര്യത്തെ പറ്റിയുള്ള ആലോചനയാ. അവിടെ ഇരിക്കും.
നമ്മുടെ സഭാവിശ്വാസ പ്രകാരം കഴുത്തിൽ മിന്നിലെത്തിയ പെണ്ണിനെ ആജീവനാന്തം സംരക്ഷിക്കാൻ നാം കടമപ്പെട്ടവരല്ലേ? പക്ഷേ ഒരു ചോദ്യം, പെണ്ണ് സഹകരിക്കാൻ സമ്മതമില്ലാത്തവളാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? കെട്ടിയവൻ ഒന്ന് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു, ആ കാര്യവും പറഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങി ഓടുന്നവളെ സഹകരിപ്പിക്കാൻ ഒപ്പോ? കൊച്ചുപ്പാപ്പം പറയാ സഹകരിപ്പിക്കാൻ ഒപ്പോ? ഒപ്പോ കൊച്ചുപ്പാപ്പം? അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അവള് പോയതല്ല, ഞാൻ അവളെ അയച്ചത്. ഈ ബോധമില്ലാത്തത് തല്ലി കൊന്നെങ്കിലും എന്ന് പേടിച്ച്. അല്ല പാമ്പച്ച, ഇവനെന്നെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു നീ തല്ലി എന്നൊക്കെ പറഞ്ഞു എന്ത് കാരണത്തിനായിരുന്നു? ആരോടെ എല്ലാവരും വിളിച്ചും പറയട്ടെ. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് താൻ ആരാ ചോദിക്കാൻ? അവനെ കാണിക്കും മാവച്ചൻ ചുമ്മാതി. ഇവനല്ല എന്നെ ഒന്നും ഞൊട്ടിക്കളയത്തില്ല. എനിക്ക് ഒരുവന്റെയും ഒരു വളരെ ആലോചന കേൾക്കണ്ട. നിങ്ങളൊക്കെ പോ, പാട്ട് മൂന്നാസം കൂടെ വന്നിരിക്കുന്നു. വെട്ടുന്ന ബോത്തിനോട് ചേർന്നിട്ട് കാര്യം ഇതാ നിങ്ങളുടെ ഇഷ്ടം. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കർമ്മദോഷം. വയറെ ചുരുക്കുണ്ടാക്കിയ കാശ് കൊടുത്ത് കെട്ടിച്ചു വിട്ടതാ, ഇപ്പോഴാണ്ടേ ഒന്നിന് രണ്ടായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പന്റെ ഒരു പിണ്ണാര മോള്. ചിന്നമ്മ എന്ത് തെറ്റ് ചെയ്തമ്മച്ചി? പെണ്ണുങ്ങളായ കുറച്ച് സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണം. ഇവിടെ ചൊവ്വുള്ളോടാണെങ്കിൽ ഇങ്ങനെ ഒന്നും വരത്തില്ല. കർമ്മദോഷം. മറ്റാരെയും പറയണ്ട, അപ്പനെ പറഞ്ഞാ മതി. ഒന്നും സീതനെ കൊടുത്ത രൂപയെങ്കിലും തിരികെ വാങ്ങിക്കണ്ടായോ? അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ, തന്നു വിടും. പെണ്ണിനെ അവനെ വീട്ടിൽ പറഞ്ഞു വിടണമേ. എന്ത് കഷ്ടപ്പെട്ട വീട് പെളുത്തുന്നെന്ന് ബാക്കിയുള്ളവർക്കറിയാം. അപ്പനെ കൊണ്ട് കൊള്ളത്തില്ലെങ്കിൽ ഞാനൊന്ന് പോകാം. പക്ഷേ ഒരു കാര്യം, പോയാലുണ്ടല്ലോ, രണ്ടിലൊന്ന് അറിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഇവിടെ കുറ്റമാ. അപ്പ പുന്നാരിച്ച് പുന്നാരിച്ച മകളും ഈ പടുതിയായത്. ഇനിയിപ്പോ അമ്മയും കുഞ്ഞിനും പുന്നാരിക്കാം. അത്രേ ഉള്ളൂ? അതിന് നീ എന്തിനാ കരയുന്നു മോളെ? ദൈവം തരുന്നതെല്ലാം രണ്ട് കൈയും നീട്ടി വാങ്ങിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. അത് തോന്നുമ്പോൾ എറിഞ്ഞുടച്ചു കളയാൻ നമുക്ക് അവകാശമില്ല. മോള് കരയാതെ, നിനക്ക് അപ്പച്ചനുണ്ടടി. അപ്പച്ചനുണ്ട്, യഹോവയുണ്ട്. ഇതാ 500 രൂപ ഉണ്ട്. നാളെ തന്നെ ഇവിടെ ഒഴിഞ്ഞു ഈ നാട്ടിൽ ഇന്നുകളെ കണ്ടുപോകരുത്. മനസ്സിലായവർ അങ്ങോട്ട് പോകുന്നില്ല. പോച്ചാ എങ്ങോട്ടെങ്കിലും പോണം. എടോ താൻ കടപ്പാടല്ലാതെ വഴിഞ്ഞിലെ തെണ്ടി നടന്ന കാലത്ത് തന്നെ ഇവിടെ വിളിച്ചു കയറ്റി താമസിപ്പിച്ചത് ഞാനാ. അതിനുള്ള കൂലി താൻ എനിക്ക് തന്നു. അത് പോട്ടെ, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും താൻ എന്റെ കുടുംബം നശിപ്പിക്കരുത്. ഞങ്ങൾ ആദ്യം കുടുംബം നശിപ്പിക്കാൻ വന്നിട്ടില്ല. എടി പുരിയാടരുത്. നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം, ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ചേട്ടത്തി ചുമ്മാ വരുന്നുണ്ട് കേടോ. ആശാനെ തനിക്കിപ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ നാലി കാശ് ഇവിടെ നിന്ന് കിട്ടുകയില്ല. തന്റെ സഹായി ആരാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ അനിയൻ ചാണ്ടിക്കുഞ്ഞ് നല്ല കുടുംബത്തിൽ നായും പിറക്കും. പക്ഷെ അവന്റെ ഉപദേശം കേട്ടാൽ നടക്കാൻ പോകുന്നതെങ്കിൽ തനിക്ക് കാശ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അപ്പനും മോനും പോലീസ് ചെയ്യണമായിരിക്കും. കാരണം മറിയക്കുട്ടിയെ ഈ പറയുന്ന കേട്ടില്ല. ഞാനൊന്നും വരുന്നില്ല. ഗഡി ശബ്ദത്തിന് എന്നെ വിളിക്കാൻ ഒന്നും വരുന്നില്ലെന്നോ?
മര്യാദയ്ക്ക് എവിടെയും വിളിച്ചോണ്ട് പോക്കണം. തനിക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകമായി തരുന്നതാണ്. പറഞ്ഞോളൂ. ആ ഞങ്ങൾ പോയേക്കാം. എന്താണ് ഈ മറിയേ, നമ്മൾ മുഖാന്തരം തോമാച്ചൻ കുഞ്ഞിനൊരു പാതിവൃത്തി ദോഷം വന്നൊരു പേര് കേൾപ്പിക്കണ്ട. നാളെ തന്നെ സ്ഥലം വിട്ടോണം. വന്നറിയാം. മോളെ ചിന്നമ്മേ, വിശേഷിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ മോളെ. അവളെ ആറേഴ് മാസം ഗർഭിണിയാ, അപ്പൊ അതിന്റെ അസുഖം കാണും. എന്തസുഖം ഉണ്ടെങ്കിലും അനുഭവിച്ചല്ലേ നോക്കൂ, അതല്ലേ അവളുടെ തലയിലുണ്ട്. സഹിക്കണം, ദൈവം വരുത്തുന്നതെല്ലാം മനുഷ്യൻ സഹിക്കണം. ഓ, ഇത് ദൈവം വരുത്തണ്ടല്ല, മനുഷ്യൻ വരുത്തിയതാ. നീ പോലെയാണ് ബുദ്ധി കേട്ടവള്. ഞാൻ എന്തെങ്കിലും ആക്കെടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, ബുദ്ധി പെരുത്തു പോയതുകൊണ്ട് പറ്റിയ അബദ്ധമായി ഇതൊക്കെ. കൊള്ളാമെന്ന് നേരത്തുന്ന അഞ്ചാറ് ആലോചനകൾ വന്നതാ, അവസാനം തെരഞ്ഞി പിടിച്ചുകൊണ്ട് ചെന്ന് കെട്ടിച്ചതാ. നിങ്ങൾ തമ്മി ഏതായാലും വഴക്കുണ്ട്. പിന്നെ ഞാൻ വന്ന കാര്യം പറയാം, ചേടത്തിക്ക് തീരെ സുഖമില്ല. അവർക്ക് ചിന്നക്കുട്ടിയൊന്ന് കാണണമെന്നുണ്ട്. അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനിവിടെ വന്നത്. അതിന് മാത്തച്ഛന്റെ അനുവാദം വേണം. ഇപ്പോൾ എന്ത് അനുവാദം തീരുപ്പോച്ച? ഒരു പത്തക്കാരനെ സാക്ഷി നിർത്തി സകലരുടെയും അനുവാദത്തോടുകൂടി ഞാൻ അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചതല്ലേ. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി ഇനി മാത്തച്ഛൻ പറയരുത്. അതെ, അവളെ ഇപ്പോൾ അയക്കണമെന്ന് പറയുന്നത് അവളുടെ അമ്മായിയമ്മയ്ക്കൊന്ന് കാണാൻ വേണ്ടിയോ അതോ അവിടെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടിയോ? സ്ഥിരമായി താമസിക്കാൻ തന്നെ. അതാണ് മാത്തച്ഛ അവളുടെ വീട്. ഏത് നിലയ്ക്ക്? തോമസിന്റെ ഭാര്യ എന്ന നിലയ്ക്ക്. അത് നമ്മൾ തീരുമാനിച്ചാ മതിയോ തീരുപ്പോച്ച? അവൻ കൂടി സമ്മതിക്കണ്ടേ? മാത്തച്ഛ, അവൻ ചെയ്ത തെറ്റിനെ പറ്റി ഇപ്പോൾ അവന് പശ്ചാത്തലമുണ്ട്. ആ പെണ്ണിനെ അപ്പനെയും ഞാൻ അപ്പനെയും നാട്ടിൽ പറഞ്ഞു വിട്ടു. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള മടികൊണ്ട് അവൻ വന്നില്ലെന്നേ ഉള്ളു മാത്തച്ഛ. മടിക്കുന്നത് എന്തിനാ? അവന് കെട്ടിച്ചു കൊടുത്ത പെണ്ണ്. ഞാനൊന്നും പറയുന്നില്ല. വരുന്നതും വരാതിരിക്കുന്നതെല്ലാം അവളുടെ ഇഷ്ടം. ചോദിച്ചു നോക്ക് മോളെ. എന്താ മോളെ? അപ്പച്ചൻ അനുവദിച്ചു, നമുക്ക് പോവാം മോളെ. ഇല്ല പാപ്പ, എന്നോട് വിരോധം തോന്നരുത്. ഇത്രയുമെല്ലാം സഹിച്ചു എന്നെ വിളിക്കേണ്ട ആൾ വന്നേ ഞാൻ വരൂ. വെളിയും കാത്തു കിടക്കുന്നു. അതിനു മുമ്പ് ഈ വീടിന്റെ താക്കോല് ചുമതലപ്പെട്ടവളെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചു. അവള് പ്രസവിച്ചിട്ട് ഇത്രയും നാളായാലും ആ കുഞ്ഞിനെ ഒന്ന് കാണും, എനിക്ക് വിധിയില്ലാതായി പോയല്ലോടാ. എത്ര നാള് തൊട്ട് നിന്നോട് ഞാൻ പറയും അവളെ ഒന്ന് വിളിച്ചോണ്ട് വരാം. മാലാഖമാർ വന്നു പൂവിടത്തുന്നു.
മകളെ പോലല്ലേ അമ്മച്ചി അവളെ വളർത്തി. പിന്നെ ഞങ്ങൾ നാളെ കൽക്കട്ടയ്ക്ക് പോകും ചിന്നകുട്ടി. ആ കാര്യം പറയാനാ വന്നത്. പോയാൽ ഒരു വർഷമൊന്നും കഴിയുമല്ലേ മടങ്ങി വരാൻ. അതെ, സാറാമ്മ ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇനി വിഷമിക്കാൻ ഒന്നുമില്ല ചിന്നമ്മേ. മറിയ പോയതോടെ തോമത്തിന്റെ സ്വഭാവം എല്ലാം മാറിയല്ലോ. ചിന്നമ്മേ അല്ല സാറാമ്മയോ? ചിന്നമ്മേ നീ വേഗം ചോറ് വിളമ്പ, എനിക്ക് പാടത്ത് പോണം. സാറാമ്മയ്ക്ക് കൂടി വിളമ്പ. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കൊണ്ടോളാം, എന്നെ കാത്തിരിക്കും. അല്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. എന്താ ചിന്നമ്മേ നീ ഇങ്ങനെ നോക്കുന്നത്? ആ നിങ്ങൾ ഉറക്കമായപ്പോ വടക്കേക്കര അമ്പലത്തിലെ ഉത്സവത്തിലെ ചെണ്ടക്കൊട്ട് കേട്ടു. ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോ നല്ല നിലാവ്. ഞാനങ്ങ് അറന്നു. എന്താ ചിന്നമ്മേ ഞാൻ പറഞ്ഞാ നിനക്ക് വിശ്വാസമാവുന്നില്ലയോ? നിന്നാണ്, നിന്റെ കണ്ണ് രണ്ടാണ്, ഈ കുഞ്ഞാണ്. ആരെ കൊണ്ടും ആണ് ഇടുന്നില്ല. നിനക്ക് വിശ്വാസം ഉണ്ടാക്കിട്ടല്ലയോ? ക്ഷേമമായിരുന്നോ ഉത്സവം? ഓഹോ, പൊടി പൊടിച്ചില്ലയോ? മുൻപും കണ്ടിട്ടുള്ള ഉത്സവം തന്നെയല്ലേ? മുൻപും കണ്ടിട്ടുണ്ട്. ഇപ്പോ കുറെ നാൾ കൂടിയാണ് കാണുന്നത് അല്ലേ? എന്താ ചിന്നമ്മേ നീ അർത്ഥം വെച്ചാണല്ലോ പറയുന്നത്. നോക്കൂ, മനുഷ്യരെ ഒളിക്കാം, പക്ഷേ ഒളിക്കാൻ വയ്യാത്ത ഒരാളുണ്ട്. ചിന്നമ്മേ, ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ഒന്ന് നിങ്ങൾ ഓർക്കണ്ട, പക്ഷേ ഇതാ ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കൂ.
കാലത്തെ തരക്കാരുടെ മുൻപിൽ ഇവന്റെ മുഖം കുനിഞ്ഞു പോകുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ വീട്ടിൽ നിന്നും ലഭിക്കുന്ന സുഖവും സമാധാനവും ഉണ്ടല്ലോ, അതിനപ്പുറത്തൊന്നും വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് ചെയ്തു ചിന്നമ്മ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നെ ഉറക്കി കിടത്തിയിട്ട് അവളോടൊപ്പം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇല്ലേ, എന്റെ മുഖത്ത് നോക്കി പറയൂ. ചിന്നമ്മേ, ഞാൻ അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ചിന്നമ്മേ. നീ എനിക്ക് മാപ്പ് തരൂ ചിന്നമ്മേ, എനിക്ക് മാപ്പ് മാപ്പ് തരൂ. പോകരുത് പോകരുതെന്ന് ഞാൻ നന്നേ പറഞ്ഞതാ. നാല് ചക്രം കയ്യിൽ കിട്ടിയപ്പോ തന്റെ കാലളകി ഒന്നാമൂന്നില് പരി ഇവക്ക് കിട്ടണ്ടതാ. എനിക്കറിയാമോ? അതെ, അപ്പനെ പറഞ്ഞ പോലെ കൈ കിട്ടിയ രൂപ കണ്ടവർ കൊടുത്തും കണ്ണു കുടിച്ചും തീർത്തു. പക്ഷേ മനസ്സ് കണ്ടില്ല എന്നെ കാണിക്കുന്നേ. വന്നതുള്ളു, ഇനിയെങ്കിലും പെണ്ണുങ്ങയുടെ മാതിരി തന്റെ ഇടം വായിക്കുന്നില്ലേ? അവന്റെ വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കണ വഴി പാതി മുതല് നിന്റെ വേറെ കരുതി തന്നല്ലാതെ അവിടുന്ന് പോരണ്ട. നിനക്ക് ഗർഭമുണ്ടെന്ന് പറയണേടി. ഓ, അങ്ങനൊന്നും ഉണ്ടാകത്തില്ല എന്റെ ചാണ്ടിക്കുഞ്ഞു. ചുമ്മാ പറയണോ? എങ്കിലേ ആ പറച്ചിലൊരു ബലം കിട്ടും. അങ്ങനെ നീ പറയണം കേട്ടോളെ, അങ്ങനെ നീ പറയണം. ഓക്കെ, നീ പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, കപ്പ ഒഴുകി എല്ലാടി അങ്ങോട്ട് കൊട ചാട്ടി കുഞ്ഞിട്ട്. കിടാവിനെ അഴിച്ചു വിട്ടില്ലേ? ഏരി ഇല്ല, ഇല്ലല്ലേ, കുഞ്ഞു കുഞ്ഞു വേണ്ട, ഞാൻ പോയി അയച്ചു. മറിയേ, നീ ഇവിടെ? നിന്നോടാണ് ചോദിച്ചത് ഇവിടെ എന്തിനു വന്നോന്ന്. എനിക്ക് തോമാച്ചേനെ ഒന്ന് കാണണം. ആഹാ, കളിച്ച് കളിച്ച് ഇവിടം വരെയായോ? ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല, എനിക്ക് അച്ചായനെ ഒന്ന് കാണണം. അച്ചായൻ പാറത്ത് പോയതാ, കുറെ ഇരുട്ടിയേ വരൂ. ഞാനും ഇരുട്ടിയേ പോകുന്നുള്ളൂ. ഈ വീട്ടിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്കും ഉണ്ട് അവകാശം. ഈ അവകാശം വാങ്ങിക്കാൻ വന്നിരിക്കുവാണോ? ആ, എനിക്കും ജീവിക്കണം. എന്നെ ഈ നിലയിലൊക്കെ ആക്കിയേച്ച് ഞാനിപ്പോ അഞ്ചാറ് മാസം ഗർഭിണിയാ. അയ്യോ, നീ നാട്ടിൽ പോയിട്ട് കുറെ നാളായില്ലയോ? പോയ വഹിക്കാൻ കിട്ടിയതായിരിക്കും. അങ്ങനെ പോയ വഴിക്കൊന്നൊക്കെ കൊണ്ടിരുന്നോ നിങ്ങളെ? ആ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശരി ശരി, ഈ വർത്തമാനങ്ങളൊക്കെ വഴിയിൽ ഇറങ്ങി നിന്ന് പറ. നീ ഇവിടെ നിന്ന് ഇറങ്ങിട്ടാ. ഓ, അങ്ങനൊന്നും ഇറങ്ങാനൊക്കത്തില്ല. ഇറങ്ങാനൊക്കത്തില്ലേ? ഇറങ്ങടി, ഇറങ്ങാൻ വല്ലതും ഉണ്ടെങ്കിൽ വടിച്ച് നോക്കിക്കൊണ്ട് അപ്പുറത്തങ്ങാനും കിടക്കടി. കണ്ടമാനക്കാരി, നീ നീ ഇറങ്ങില്ലേ? നിന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ വന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എടി എടി ചൂരെ, എന്റെ ചണ്ടി കുഞ്ഞച്ചായ, ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ തല്ലി പൊടിച്ചു കളഞ്ഞു. ഇത് കണ്ടോ, കഷ്ടമായി പോയത്. ആരാടി ഇവിടെ തല്ലിയത്? ആരാ അവിടെ തല്ലിയെന്നാ ചോദിച്ചത്? ഞാനാ. നിനക്ക് അവിടെ തല്ലാനുള്ള അധികാരം? തോമാച്ചാനെ ഒന്ന് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അയ്യോ കഷ്ടം, അങ്ങനെയൊന്ന് പറഞ്ഞതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എടി ചിന്നമ്മേ, നീ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞവളാണെന്നാണല്ലോ ഞാൻ കരുതിയത്. അക്കാര്യത്തിൽ ഉപ്പാപ്പന് സംശയമൊന്നും വേണ്ട. എടി, നിന്റെ കുടുംബമഹിമയുടെ കാര്യമൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. എന്നെ കാണാൻ വന്നവളെ തല്ലാൻ നിനക്കുള്ള കാര്യം? കാണാൻ വരുന്നവരെയൊന്നും ഞാൻ തല്ലിയിട്ടില്ല, തല്ലുകയുമില്ല. പക്ഷെ ഇവളിവിടെ വന്നിരിക്കുന്നത് കാണാനല്ല, അവകാശം വാങ്ങാൻ. അവകാശം അവൾക്ക് കിട്ടാനുള്ള ആളെ കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഓഹോ, ഉപ്പാപ്പൻ അവളുടെ ഭാഗം വാദിക്കാൻ വന്നിരിക്കുകയാണോ? പെണ്ണെ കുതയ്ക്ക്, കൊച്ചുപ്പാപ്പണ് കളിക്കല്ലേട്ടാ. എടി, ചോദിച്ചതിന് മറുപടി പറയണം.
നീ എന്തിനാ അവളെ തല്ലി? തല്ലി ശരിയാണ്, കാരണമൊന്നും ഇപ്പൊ പറയാൻ തീരുമാനിച്ചിട്ടില്ല. തെമ്മാടി, നീ തല്ലുപോയി. നിന്നെ ഞാൻ ചുമ്മാതിരിയട മോനെ, നമ്മൾ നമ്മുടെ കുടുംബം നോക്കണ്ടായോ? എടി മറിയേ, നീ എന്റെ കൂടെ വാ. ചുമ്മാതെ എന്തിനാ ആളുകളെ കൊണ്ട് ഈശാഭോഷ പറയിപ്പിക്കുന്നത്? നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് ഞാൻ വാങ്ങിത്തരാം. വാ വാ. നീ ഇതുവരെ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു, പക്ഷേ ഇതിന് നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. നോക്കിക്കും കുഞ്ഞിനെ നോക്കിക്കൊള്ളണം. ഇന്ന് 8 നോയമ്പ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പള്ളിയിൽ ഉപവാസം ഇരിക്കാൻ പോവുകയാണ്. എന്റെ ദൈവത്തോടല്ലാതെ എന്റെ സങ്കടം എനിക്ക് ആരോടും പറയാനില്ല. നല്ല രണ്ടു കോപ്പ കള്ള അന്തി ഒന്ന് എനിക്കും പൊലരി ഒന്ന് ചാണ്ടിക്കുഞ്ഞിനും. ആ അന്നത്തെ കാശ് ആദ്യം ഇടും, എന്നിട്ട് മതി നീ കള്ള്. മാവേലിന് കളി ഒന്ന് കഴിഞ്ഞോട്ടൊന്ന്. പിന്നെ കുരുവിളാശാന്റെ കളി നീ കണ്ടിട്ടുണ്ടോ? മാർഗം കളി കാണണ്ട കളിയാ. എന്നാൽ എനിക്ക് ഒരു കളി കാണണ്ട. കള്ള് വേണേലേ കാശ് തന്നിട്ട് കള്ളു കുടിച്ചു വെച്ചു പോകും. അപ്പൊ നിന്നെ കളിയൊന്നും കാണണ്ട. ചാണ്ടിക്കുല്ലാസനെ അന്ന് കറ്റാണം കള്ളുഷാപ്പിൽ വെച്ച് നടന്ന സംഭവം ഏത്? കടമെത്തത്ത് കത്തിനാളുടെ സേവ കൊണ്ട് തണ്ടാൻ. അതിവിടെ പ്രയോഗിക്കല്ലേ, മറ്റെന്ത് പ്രയോഗിച്ചാലും അത് മാത്രം പ്രയോഗിക്കണ്ട. അത് ഞാനിവിടെ പ്രയോഗിച്ചാൽ ഈ ഷാപ്പ് നിൽക്കുന്നിടത്ത് പുല്ലു പണി കേൾക്കത്തില്ല. ആശാനെ ഇങ്ങനെ അങ്ങ് പിറങ്ങാതെ, ഞാൻ കളിതമാശ പറഞ്ഞതല്ലയോ? ഞാൻ എന്ത് വേണമെങ്കിലും ആശാന തരാം. തരാമല്ലോ. ചാണ്ടിക്കുഞ്ഞു സാറിന് ആദ്യം കൊടുക്കാം. ആശാനെ അന്ന് കറ്റാനും ഷാപ്പിൽ വെച്ച് പ്രയോഗിച്ച വിദ്യ എന്തെന്നാ ഒന്ന് പറയണം. ചാണ്ടിക്കുഞ്ഞു മുതലാളി, ഞാനത് പറയണോ? അയ്യോ അത് മാത്രം പറയല്ലേ, കല്യാണി വരണ്ട പോലേ. പറയണ ആശാനെ, കല്യാണി അല്ലയോ പറയുന്നത്? ഒന്ന് പറയണ ആശാനെ. പറയണ ആശാനെ കഥ. കണ്ട കുഞ്ഞു തണ്ടാൻ കള്ളു തരിയില്ലെന്ന് പറഞ്ഞു. കുറച്ചക്കോപ്പ് കള്ള മതിയെന്ന് ഞാൻ. കാശ് തരാതെ തരത്തില്ല എന്ന് തണ്ടാൻ, കാശ് പിന്നെ തരാമെന്ന് ഞാൻ. എന്തായാലും അങ്ങോട്ട് അടുക്കുന്നില്ല, പിടിച്ച പൊട്ടിയാലെ നിൽക്കുകയാണ്. അവസാനം ഞാനൊരു പ്രയോഗം പ്രയോഗിച്ചു, അത് പറയണോ ചാണ്ടിക്കുഞ്ഞ്? വെട്ടി തുറന്നു പറ. കല്യാണി സൂക്ഷിച്ചു നിന്നോളോ. കണ്ട കുഞ്ഞു തന്നാലെ പരവേശം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു റൗപ്പ് കണ്ണുവൻ ഇനി ഞാൻ ചോദിക്കില്ല എന്ന് പറയും. കണ്ട കുഞ്ഞു തണ്ടാൻ എന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ പറച്ചിൽ. കള്ളോളോ നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മനമേ, എതിരെ കതിരവൻ ഉയരും മുമ്പേ ഉരിയ മരമേ രകമേ ചെന്നാൽ എരിയാ പൊരിയാ തളരാ കുളിരാ എന്ന് പറഞ്ഞ് ഇതുപോലെ കുറിയാനും ഓർത്തിട്ട് ചാണ്ടിക്കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് ഞാൻ വീട്ടിലോട്ട.
അവന്മാര് കഥയും പറഞ്ഞ് കാശും തരാതെ പിന്നെയും നമ്മളെ പറ്റിച്ചേച്ചു പോയല്ലോടാ. മോനെ, മോന് വിശേഷിച്ചൊന്നുമില്ലല്ലോ. എന്താ എരി എരി, നീ എന്താണ് മിണ്ടാത്തത്? അകത്ത് ആളുണ്ട്. Bye.
ഐക്യം സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അമ്മച്ചി എന്റെ പേന ഇവിടെ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഓർമ്മയില്ലാതെ ഓരോന്നങ്ങും ഇങ്ങും ഇടും എന്നിട്ട് പോകാൻ നേരത്ത് അതെവിടെ ഇതെവിടെ എന്റെ സാംകുട്ടി ദാ പിടി ഞാൻ കണക്ക് ചെയ്തില്ല ഒന്ന് പറഞ്ഞു തരും അല്ലെങ്കിൽ സാറടിച്ചു ഇപ്പൊ അങ്ങനെ അവിടെ ഇതുവരെ കക്ക് കളിക്കാറില്ലല്ലേ അമ്മച്ചി കണക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീ പോടാ അവിടെ നിന്ന് എട്ടും എത്രയാ മിടുക്കിമോൾ ഇത് എവിടെ എഴുതണം എന്നിട്ട് പന്ത്രണ്ടും പതിനഞ്ചും ഈ മൂലയില് ഇവിടെ ഇങ്ങനെ മതി ഇനി ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം നേരമായി സ്കൂൾ പോയിക്കോളൂ ആ പോ തെറ്റമ്മയൊന്ന് കാണാൻ പോലും വിധിയില്ലാതെ പോയല്ലോ അതെ അതെ എല്ലാം ദൈവഹിതം പോലെ നടക്കും അല്ലെങ്കിൽ പണമില്ലാഞ്ഞാണോ ആശുപത്രി ഇല്ലാഞ്ഞാണോ സാറാമ്മ പ്രസവത്തോടെ മരിച്ചു ദൈവമേ മാമച്ചൻ കൈക്കുഞ്ഞിനും കൊണ്ടുവന്ന് കാറിൽ നിന്നിറങ്ങി അന്ന് കരഞ്ഞ കരച്ചൽ ഓർക്കാൻ പോലും വയ്യ അമ്മച്ചി അമ്മച്ചി ഇവിടെ ഇല്ല സാങ്കുട്ടി എവിടെ പോയി പുറത്തെവിടെയോ പോയി ഈ രാത്രിയിലോ ആരോ മനസ്സിലായില്ല സാമിന്റെ അമ്മയാണ് സാറിന്റെ അമ്മച്ചോ വരുമോ ഇരിക്കാൻ സമയമില്ല ആർക്കാമൻ എടുക്കൽ ഒരപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നതാ നിങ്ങളും എന്നെപ്പോലെ ഒരു അമ്മയാണല്ലോ അതുകൊണ്ട് എന്റെ ദുഃഖം നിങ്ങൾക്കും മനസ്സിലാവും എന്തോ ദുഃഖം മറ്റെല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്റെ മകനിൽ മാത്രം ആശ്രയം വർപ്പിച്ച് ജീവിച്ചവളാണ് ഞാൻ നിങ്ങൾ അവനെ എനിക്ക് വിട്ടുതരണം വിട്ടുതരാൻ ഇവിടെ ആരാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നു ഇതൊള്ളേ കൂത്ത് ഞാനും പെണ്ണായി വളർന്നവളാണ് മാത്ത നിന്റെ മകളുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് മനസ്സ് വെച്ച ഏതാണ് വീണു പോവും പിന്നെ പെണ്ണുമല്ലേ എന്റെ മോളെ പറ്റി അപമാനം പറഞ്ഞാലുണ്ടല്ലോ ആണുങ്ങളുടെ മുഖത്ത് നേരെ നോക്കുന്നവളല്ല എന്റെ മോള് നേരെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നില്ല വന്നതിന്റെ കുഴപ്പം ഞങ്ങളിങ്ങനെ സഹിച്ചു അയ്യോടാ എട്ടും പൊട്ടും തിരിയാതെ എന്റെ കുഞ്ഞിനെ വശീകരിച്ചെടുത്തതും പോരാ വരിയും തിന്നും ആചാരിക്കാൻ കഴിച്ചു എന്നിട്ടും ആയിക്കാൻ മുറിവുറുപ്പ് നിങ്ങൾ എന്തിനാ ഈ കാര്യം പറയാൻ ഇങ്ങോട്ട് തന്നെ മോനെ പറഞ്ഞ് നിറയ്ക്കാ പോരെ വിലക്കിയാൽ വകവയ്ക്കാത്ത നിലയിൽ നീ അവനെ എത്തിച്ചു എത്തിച്ചെങ്കിൽ കണക്കായി പോയി നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങളുടെ കല്യാണമാണ് ആളുകളിൽ നിങ്ങളും തടഞ്ഞേ ആ വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ ദേ വീട്ടിൽ കയറുന്ന കൊള്ളതായി പറഞ്ഞാണല്ലോ ഇറങ്ങി കോളാനും കൊണ്ട് അവിടുന്ന് അല്ലെങ്കിൽ നിങ്ങളെ നോക്കണോ എന്താ ഞാൻ സാങ്കുട്ടിയോട് ഒരു കാര്യം പറയാൻ എന്താ കാര്യം സാങ്കുട്ടി ദേഷ്യപ്പെടരുത് കുഞ്ഞ് അമ്മച്ചിയോട് ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് ഒരിക്കലും ശരിയല്ല ശരിയും തെറ്റുമൊക്കെ എനിക്കറിയാം ഉപദേശം വേണ്ടപ്പോ നിങ്ങളെ വിളിക്കാം വിളിക്കാതെ വന്ന് ഉപദേശം തരാൻ അവകാശമുള്ളവളാണ് സാങ്കുട്ടി
നിങ്ങളുടെ ചോറാണ് ഈ ശരീരം. ഞാൻ അറിയാത്തതൊന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല കുഞ്ഞെ. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചെമ്പാറ മാത്രയുടെ മകൾക്ക് വേണ്ടി മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈ വേണ്ട. പത്തിരുപത്തഞ്ച് കൊല്ലം നിനക്ക് വെച്ച് വിളമ്പി തരികയും നിന്റെ വീടിന് കാവലിരിക്കുകയും ചെയ്തൊരു സ്ത്രീയായിട്ട് മാത്രം നീ എന്നെ കണക്കാക്കിയാൽ മതി. എന്നാലും എനിക്ക് നിന്റെ പേരിൽ ഒരു അവകാശമുണ്ട്. ആ അവകാശം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വിവാഹത്തിന് നീ വഴിപ്പെടരുത്. ഇക്കാര്യം ഒഴിച്ച് അമ്മച്ചിയുടെ എന്ത് ഉപദേശവും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. നോക്ക് സാങ്കുട്ടി, ഒരു നിമിഷ നേരത്തെ തെറ്റായ തീരുമാനം ഒരു ജീവിതം തകർക്കും, ഒരു കുടുംബം തകർക്കും. തീരുമാനം തെറ്റാണെന്ന് അമ്മച്ചി ഊഹിക്കുന്നതല്ലേ? ഇത് ശരിയായ തീരുമാനമാണെന്ന് എനിക്കുറപ്പുണ്ട്. ഈ വിവാഹം നടക്കും. അതെ അമ്മച്ചി, നാളെ കാലത്ത് 10 മണിക്ക് രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച്. അതിനു മുമ്പ് അമ്മച്ചിയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. എന്റെ അനുഗ്രഹമോ? അത് നിനക്കെന്തിന്? എനിക്കിത് മാത്രം മതി അമ്മച്ചി. അമ്മച്ചിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉണ്ട്? ഒരു സംശയമേ ഉള്ളൂ. എന്താണ് അമ്മച്ചി, പറയൂ, ഞാനതിന് വഴി ഉണ്ടാക്കാം. നിന്റെ തീരുമാനം നടപ്പാക്കുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന്. അമ്മച്ചി, എനിക്കറിയാം അമ്മച്ചിയുടെ മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. അമ്മച്ചി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വരൂ അമ്മച്ചി. ഒരിക്കലും ഇവൻ ഞാനായി പോകരുത്. അമ്മച്ചി കൂടെ വരാൻ പോണേ. വേണ്ട അമ്മച്ചി, ഒറ്റയ്ക്ക് തിന്നാൻ മതിയെന്നാ സാറ് പറഞ്ഞത്. കാറ് കാണുന്നില്ലല്ലോ. മാർപ്പായുടെ മോളെ നമുക്ക് വേണ്ട. ഞാനവൾക്ക് വാക്ക് കൊടുത്തുപോയി. കർത്താവേ, കുഴപ്പമൊന്നും കൂടാതെ കാര്യം കഴിഞ്ഞാൽ മതിയായിരുന്നു. ഒരു കുഴപ്പമില്ല. അതാ കാര്യം പറ്റി, ഞാൻ പോയിട്ടേ. പോയി രാമോനെ. ഒരു പട്ടക്കാരന്റെ മുമ്പിൽ വെച്ച് നടക്കേണ്ട കല്യാണമായിരുന്നു. പോട്ടെ. വേഗം വേഗം
കറക്റ്റ് 10 മണിക്ക് കേറിയതാ. മേരിക്കുട്ടിയോ അവള് പോയല്ലോ. പോയോ? ഇവിടെ ആരെ ഇവിടെ? താം തോമസ് സാർ എന്നെ അവനെ പറഞ്ഞയച്ചു. അയ്യോ എന്റെ കർത്താവേ കടിച്ചോ. അമ്മച്ചിക്ക് എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളുമുണ്ട്. നേരത്തെ തെറ്റായ തീരുമാനം ഒരു കുടുംബം തകർക്കും. ഇത് ശരിയായ തീരുമാനമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മച്ചി. നിന്റെ തീരുമാനം നടപ്പാക്കുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമോ? അമ്മച്ചി നിന്റെ കല്യാണത്തിന് ഞാനല്ലാതെ വേറെ ആരാണ് വരാനുള്ളത്? അപ്പനുണ്ടോ? ചേട്ടന്മാരുണ്ടോ? പെങ്ങന്മാരുണ്ടോ? എല്ലാത്തിനും കൂടി ഞാൻ ഒരുത്തി മാത്രം. അമ്മച്ചിയുടെ കല്യാണത്തിന്റെ മന്ത്രകോടിയാണിത് മോനെ. ഏറെ തവണയൊന്നും എനിക്കിത് ചുറ്റേണ്ടി വന്നിട്ടില്ല. നിന്റെ കല്യാണത്തിന് പള്ളിയിൽ ചുറ്റിക്കൊണ്ടുപോകാൻ ഒരുക്കി വെച്ചിരുന്നതാണ്. ഇപ്പോ പള്ളിയിലേക്കല്ല, കച്ചേരിയിലേക്കാണ്. സാരമില്ല മോനെ, എന്തെല്ലാം സഹിച്ചവളാണ് ഞാൻ. അപമാനം സഹിച്ചു, പട്ടിണി കിടന്നു, പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചു. അത് ചെയ്യാതിരുന്നത് നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. എന്റെ
ലക്ഷ്യവും ആശയും നീയായിരുന്നു. ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തി. ഓട്ടം തികച്ചു. ഞാൻ എന്റെ കടമ നിറവേറ്റി. അനുഭവത്തിൽ നിന്നും പഠിച്ച പാഠം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി നിന്റെ ഇഷ്ടമെന്തോ അത് തന്നെ നടക്കട്ടെ. മോളെ മേരിക്കുട്ടി, മോളെ, സാറേ എന്റെ മോളെ കണ്ടില്ല. നിങ്ങൾ ഒളിച്ചു പറ്റിച്ച പണിയായതല്ല. എന്താ കൊണ്ടുപോലെ മേരിക്കുട്ടി സാറിനെ? മേരിക്കുട്ടി സാറിന് കാറും കൊണ്ടൊന്ന് ആരാണ്ട് നേരത്തെ വിളിച്ചോണ്ട് പോയെന്ന്. എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയാം മോനെ, നിന്റെ അമ്മ ഇന്നലെ രാത്രിയില് ഇവര് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചത്. അമ്മച്ചിയോ? സത്യം പറഞ്ഞു. എവിടെ അടച്ചു വെച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിനെ നിങ്ങളോട് അനുവദിച്ചത്? നിന്റെ കൊച്ചി വെള്ളം കൂട്ടാനുള്ള വീട് അല്ലേ? നിന്റെ മോൻ ഇവിടെ വന്നിട്ടില്ല. മിണ്ടി പോകരുത്. എന്റെ ഭർത്താവേ, എന്റെ കുഞ്ഞിനെ ഇവര് എവിടെ അടച്ചു വെച്ചിരിക്കുന്നു? നിങ്ങളുടെ പൊന്നു മോള. പ്രോഗ്രാമിൽ ഒരല്പം സമയവ്യത്യാസം വേണ്ടി വന്നു പോയി അല്ലേ? മഹാഭാവി, നീയാണോ? നിങ്ങൾ ആരാ? എന്താ എന്റെ കർത്തവ്യം? ഓഫ്ലി സോറി, പരിചയപ്പെടുത്തിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുത്തേ? ഇതൊന്നും വിശ്വസിക്കരുത്. എന്ത് വിശ്വസിക്കരുത്? ഇനി ഞാൻ നിന്റെ ആരാണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കാൻ. നവവധുവല്ലേ, നാണം കാണും അല്ലേ? നിങ്ങൾ പറഞ്ഞോടോ. ഞാൻ ഇനി എന്നാ പറയാനാ? എന്നാലും എന്റെ പാപ്പച്ച, നീ എന്തിനാടാ ഈ കൊല്ലാക്കൊലയൊക്കെ? ശവം കൊല്ലാക്കൊലയല്ല, നിന്റെ മകളെ ശരിക്കും കൊന്ന് കഷണം കഷണമായി കാട്ടിൽ വെച്ചെറിയുന്നതാ. നീയൊക്കെ ഭയങ്കര നിന്റെ തള. എന്റെ ജീവിതം കണ്ടുപിടം നശിപ്പിച്ചു. നിങ്ങൾ വീട് വെച്ച് പണം ആടാനാണ്? നീയും നിന്റെ തള്ളയും കൂടെ ബോംബെയിൽ ഒരേ ഫ്ലാറ്റിൽ മൂന്നാല് കൊല്ലം എന്റെ കൂടെ താമസിച്ചില്ലേ? അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്. എന്റെ മുഖം നോക്കി പറ. കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി വിവാഹം ഗംഭീരമായി നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം, ഒരു സത്യം കൂടെ പറഞ്ഞേക്കാം. ഞാനും ഇവളുമായിട്ടുള്ള പഴയ ബന്ധം ഒന്ന് പുതുക്കിയിട്ടാണിപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. അതിന്റെ അടയാളം വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ കാണാൻ കഴിയും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. ടാറ്റാ. ഞാൻ പാവമാണ്, എന്നെ രക്ഷിക്കണം സാറേ. നിന്നെ രക്ഷിക്കണം അല്ലേ? ഇവളുടെ ദേഹത്ത് നിരക്ക് കൈവയ്ക്കാനുള്ള അധികാരം ഇവൾ കുഴിച്ച കുഴിയിൽ നീ വീഴില്ല. ദൈവത്തിന്റെ കരുണ, എന്റെ പ്രാർത്ഥന. പിന്നെ അവളങ്ങ് കുഴിയും കുടിച്ചിട്ടുണ്ട് കാത്തിരിക്കുമല്ലോ ആളിനെ വീഴ്ത്താൻ. നീ വാ തന്നെ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാം. ഈ കൊള്ളരാത്ത മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോയി വാ. See?